यथादिपूर्वम् यो वै वेदांश्च प्रहिणोति तस्मै तं हदेवमात्मबुद्धि प्रकाशम् मुमुक्षुर्वै शरणमहं प्रपद्ये मुमुक्षुर्वै शरणमहं प्रपद्ये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकांतं कमलनयनं योगिभिर्ध्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं सर्वलोकैकनाथं गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादम् शंकरं लोकशंकरं शंकरं शंकराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वंदे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः श्रीदक्षिणामूर्तये नमः ॐ शान्ति शान्ति शान्तिः श्री सद्गुरु महाराज की जय। भगवान वडक्कम नाथनेयम् ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ അധിഷ്ഠാന ദേവിയായ പാറമൈക്കാവിൽ അമ്മയെയും നമ്മുടെ സമ്പ്രദായിക ഗുരുപരമ്പരയെയും നമസ്കരിച്ചുകൊണ്ട് വിശേഷിച്ച് ഹിമവത് വിഭൂതിയായ ശ്രീ തപോവൻ സ്വാമികളെയും ഗീതാശാസ്ത്രത്തിൻ്റെ മഹാഗുരുവായിരുന്ന നമ്മുടെ എല്ലാം പരമാചാര്യൻ പരമപൂജ്യ ശ്രീ ചിന്മയാനന്ദ സ്വാമിജി മഹാരാജിനെയും നമ്മുടെ എല്ലാ ഗുരുക്കന്മാരെയും സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഉപസ്ഥിതരായിട്ടുള്ള സന്യാസിവര്യന്മാർ സാധകവൃന്ദം ഭക്തവൃന്ദം എല്ലാവർക്കും
എൻ്റെ പ്രണാമം ഓം നമോ നാരായണ. മോക്ഷയുടെ കീഴിൽ ഇത്തരത്തിലെ പരിപാടിയിൽ ഇത് മൂന്നാം തവണയാണ് ഞാൻ പങ്കെടുക്കുന്നതെന്ന് ഓർക്കുന്നു. എപ്പോഴൊക്കെ കേരളത്തിലേക്ക് വരാറുണ്ടോ അപ്പോഴൊക്കെ തൃശ്ശൂരിലൂടെ വരുന്ന സ്ഥിതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാറുണ്ട്. അതിന് മുന്നിൽ നിൽക്കുന്നത് എം പി സുരേന്ദ്രൻജിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഉത്തരകാശിയിൽ നിന്നൊക്കെ ഇങ്ങനെ യാത്ര വരുമ്പോൾ ഇത്രയും ദൂരെ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എന്താണ് സുരേന്ദ്രൻജിയുടെ മനസ്സിൽ അങ്ങനെ ഇവിടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യണമെന്ന് തോന്നാറ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിനോട് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹമോ ആദരവോ ആയിരിക്കാം. പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ പക്ഷത്തു നിന്ന് എനിക്ക് തോന്നാറുള്ളത് ഇങ്ങനൊരു സന്ദർഭത്തിൽ തൃശ്ശൂർ പോലുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക നഗരത്തിൽ വടക്കുന്നാഥൻ്റെ ദേവിയുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ അറിവ് പങ്കുവയ്ക്കാൻ ഇവിടെയുള്ള ജനതയോട് സംവദിക്കാൻ എനിക്ക് കിട്ടുന്ന അവസരമാണ്. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടും നമ്മുടെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹമായിട്ടുമാണ് ഞാൻ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് യാത്ര വരുമ്പോഴൊക്കെ ഞാൻ സുരേന്ദ്രൻജിയെ വിശേഷിച്ച് അറിയിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് സ്വാമിജി നാട്ടിലേക്ക് വരിക എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ആ രീതിയിൽ മോക്ഷയോട് വളരെ ബന്ധമുണ്ട്. മോക്ഷയുടെ എല്ലാ പ്രവർത്തകരോടും നമുക്ക് ആത്മാർത്ഥ ബന്ധമുണ്ട്. നമ്മുടെ ഈ ബന്ധം തുടങ്ങിയത് ഒരു എന്താ പറയുക, ഒരു കലാപത്തിൽ നിന്നാണ്. കലാപം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. 2012 ഉത്തരകാശിയിലും ഉത്തരാഖണ്ഡിലും വലിയൊരു കലാപമുണ്ടായി. ആ കലാപം എന്ന് പറയുന്നത് ദൈവീക കലാപമായിരുന്നു, ദേവന്മാർ കോപിച്ചാലുള്ള കലാപം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരെ ദേവന്മാർ കോപിച്ചാൽ ചെയ്യുന്ന നടനം എന്താണ്, സംഹാര താണ്ഡവം എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ, നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരവസരമായിരുന്നു അത്. ആ സന്ദർഭത്തിൽ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നമ്മോട് നേരിട്ട് സംവാദിച്ച് ഇവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച് അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. വലിയ പണിപ്പെട്ടാണ് അവരവിടെ എത്തിയത്. എന്നിട്ട് ആ സാധനങ്ങൾ ഓരോ വീടുകളിലും പോയിട്ട് ശേഖരിച്ചു അവിടെ എത്തിച്ചു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്ഭുതമായിരുന്നു. കാരണം കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരെ ഈ സാധനം കൊണ്ട് എത്തിക്കുക, അതിനോടൊരു ഒരു ഗ്രൂപ്പ് ആൾക്കാർ വന്ന് അത് മുഴുവൻ അത് ഗ്രാമങ്ങളിൽ പോയി വിതരണം ചെയ്യിക്കുക എന്ന് ആലോചിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സന്ദർഭത്തിലാണ് മോക്ഷയായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. നമ്മുടെ ആശ്രമ മുഖേനയാണ് മോക്ഷ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോഴും ആ ബന്ധം തുടരുന്നു. അപ്പോൾ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ അവതരണം. ഭഗവത്ഗീത ഒരു കർമ്മശാസ്ത്രം എന്നതാണ് വിഷയം. ഭഗവത്ഗീതയുടെ
കർമ്മശാസ്ത്ര സിദ്ധാന്തം ആർക്കും അപരിചിതമല്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ആർക്കും അപരിചിതമല്ല. ഇപ്പൊ കർമ്മസിദ്ധാന്തം എന്ന് പറയുമ്പോൾ കർമ്മം എന്താണ് എന്ന് നമ്മൾ ആദ്യം വ്യക്തമായി മനസ്സിലാക്കണം. ശാസ്ത്രീയമായ പരിഭാഷ ശാസ്ത്രവിഹിതം കർമ്മ, ശാസ്ത്രനിഷിദ്ധം അകർമ്മ എന്നാണ്. ലൗകികമായ പരിഭാഷയിൽ പറഞ്ഞാൽ ക്രിയതേ ഇതി കർമ്മ, ഓരോ പ്രവൃത്തിയും ഓരോ ചലനവും ഓരോ സ്പന്ദനവും കർമ്മമാണ്. ശരീര വാഗ്മനോഭിര്യത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ശരീരവും വാക്കും മനസ്സും കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം കർമ്മമാണ്. ശരീരവാത്മനോഭിയർ കർമ്മ പ്രാരഭതേ നരഹ. അപ്പൊ സാമാന്യമായ വ്യാഖ്യാനവും വിശേഷ വ്യാഖ്യാനവും രണ്ടും നമ്മൾ തിരിച്ചറിയണം. ഭഗവാൻ സ്വകർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രീയമായ വ്യാഖ്യാനമാണ് എടുക്കുന്നത്. എന്നാൽ സമഗ്ര രൂപത്തിൽ പറയുമ്പോൾ സാമാന്യമായ വ്യാഖ്യാനമാണ് എടുക്കുന്നത്. അതായത് ന ദേഹഭൃതാശക്യം എന്ന ശ്ലോകത്തിൽ ദേഹധാരിക്ക് കർമ്മം ചെയ്യാണ്ട് ഇരിക്കാൻ കഴിയില്ല. ന കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്തി അകർമ്മകൃത് എന്ന് പറയുമ്പോൾ സാമാന്യമായ കർമ്മത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേ സ്ഥലത്ത് സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നരഹ എന്നിടത്ത് വിശേഷ വ്യാഖ്യാനത്തോടുകൂടിയ ശാസ്ത്രവിഹിതമായ അതത് കർമ്മങ്ങളിൽ എന്നർത്ഥമാണ്. അപ്പൊ ഈ വിഭാഗം നമ്മൾ ഭഗവത്ഗീതയിൽ മുഖ്യമായിട്ട് തിരിച്ചറിയണം. പലപ്പോഴും ഇത് രണ്ടും കൂടെ ചേർത്ത ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്. സാധാരണ രീതിയിൽ കർമ്മയോഗമെന്നും കർമ്മമെന്നും ഒക്കെ പറയുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ ആദ്യം ഒന്ന് സ്പഷ്ടമാക്കാനെടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ വിശദമായിട്ട് അതിനെ ചർച്ച ചെയ്യും. അതായത് സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തി, ചലനാത്മകമായിട്ടുള്ള കർമ്മം, അതിനെ വിശേഷ രൂപത്തിൽ കാണുക, വിശേഷമായ കർമ്മമായിട്ട് അതിനെ രൂപപ്പെടുത്തുക. സ്വാഭാവികമായിട്ടുള്ള കർമ്മത്തിന് വേദവിഹിതത്വമില്ല, വിശേഷമായ കർമ്മത്തിനാണ് വേദവിഹിതത്വമുള്ളത്. അതായത് കർമ്മയോഗം എന്നത് വിശേഷവിഹിതമാണ്. ഈ കർമ്മയോഗം നിൽക്കുന്നത് സാമാന്യ കർമ്മത്തെ ഉദ്ദേശിച്ചല്ല, കർമ്മയോഗം നിൽക്കുന്നത് വിശേഷ കർമ്മത്തെ ഉദ്ദേശിച്ചാണ്. വിശേഷ കർമ്മമെന്ന് ഞാൻ പറയുന്നത് വേദവിഹിതമായ കർമ്മം അതിനെ ഉദ്ദേശിച്ചാണ്. അപ്പം ഇത് രണ്ടും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഈ കൺഫ്യൂഷൻ മാറിക്കിട്ടും. ഇപ്പൊ സാമാന്യവിഹിതമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞ ഒരു ക്ഷണം പോലും ചലിക്കാൻ കഴിയാതിരിക്കുന്നൊരവസ്ഥ, അത് സാമാന്യ കർമ്മമാണ്. അത് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. കുട്ടികൾക്കും, മനുഷ്യരാണെങ്കിൽ കുട്ടികൾക്കും വയസ്സായവർക്കും, എല്ലാ അവസ്ഥയിലും എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ സമയത്തും ഉള്ളതാണ് സ്പന്ദനാത്മകമായ കർമ്മം. അത് തന്നെ മൂന്ന് തരത്തിലാണെന്ന് പറഞ്ഞു. ശരീര വാക് മനോഭിഹി, ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്. അപ്പൊ ഈ സ്വാഭാവികമായിട്ടുള്ള കർമ്മം നമ്മൾ നോക്കുമ്പോൾ ജനിച്ചു തുടങ്ങിയാൽ മരിക്കുന്നത് വരെ നമ്മളുടെ പൂർവകൃതമായ കർമ്മഫലം കൊണ്ട്, അതായത് പൂർവ നിശ്ചിതമായ പ്രവൃത്തിശീലം കൊണ്ട് ഇതിങ്ങനെ പ്രവർത്തിച്ചു പോവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുക, ഇതൊരു കർമ്മമാണ്, ഇത് സ്വാഭാവിക കർമ്മത്തിൽ പെടും.
വിശന്നാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എല്ലാ ജീവികളിലും സമാനമാണ്, ആർക്കും സംശയമില്ല. ഭക്ഷണം കഴിച്ച് ഉറങ്ങുക, വിശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവിക കർമ്മമാണ്. അപ്പൊ ഇതെല്ലാ ജീവികളും ചെയ്യുന്നതാണ്. വിശ്രമിച്ച് ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും അതത് കർമ്മങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഈ ഭക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മൊത്തം നോക്കിയാൽ നമ്മൾ ഈ സ്വാഭാവികമായ സാമാന്യമായ കർമ്മം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ് ഈ പ്രവൃത്തിയുടെ അടിസ്ഥാനം. പിന്നെ അത് കഴിഞ്ഞ് ചിലവർ ഖ്യാതിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അത് മറ്റൊരു തലത്തിലാണ്. അതിനും അടിസ്ഥാനമായിട്ട് ഭക്ഷണമുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ എന്തിന് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രവർത്തിക്കാണ്ടിരുന്നാൽ കഴിക്കാൻ കഴിയുമോ, നമ്മുടെ ജീവിതം എങ്ങനെ നിലനിന്ന് പോകും എന്നാണ് എല്ലാവരും ചോദിക്കുക. അപ്പോൾ പ്രവൃത്തി ചെയ്താലേ കഴിക്കാൻ കഴിയുള്ളൂ എന്ന സാമാന്യ ബോധം നമുക്കുണ്ട്. ഈ ബോധം നമുക്ക് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഉണ്ട്. ഓരോ ജീവിയും അതതിൻ്റെ തലത്തിൽ പ്രവൃത്തി ചെയ്താണ് ഭക്ഷണം കഴിക്കുന്നത്. ഭഗവാൻ അവർ മറ്റു ജീവികൾക്കൊരു പ്രത്യേക വ്യവസ്ഥ കൽപ്പിച്ചുള്ളത് കൊണ്ട് നമുക്ക് തോന്നും അവർ സർക്കാർ ഉദ്യോഗമൊന്നും ചെയ്യുന്നില്ലല്ലോ, മറ്റുദ്യോഗങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നോ തോന്നും. അവർക്ക് പ്രത്യേക വ്യവസ്ഥ കൽപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യനാണെങ്കിൽ ഈ പ്രത്യേക വ്യവസ്ഥയെ വീണ്ടും അവൻ്റെ തലത്തിൽ വ്യവസ്ഥിതമാക്കുന്നു. അപ്പോൾ അതിന് ഉദ്യോഗം, പ്രത്യേക രീതിയിലുള്ള ഉദ്യോഗങ്ങൾ ചെയ്യുന്നു, ചെയ്ത് അതിനുവേണ്ടി ധനം സമ്പാദിക്കുന്നു, ധനം സമ്പാദിച്ച് അത് വഴി ഭക്ഷണം സമ്പാദിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്? സാമാന്യ പ്രവൃത്തിയാണ്, സാമാന്യ കർമ്മമാണ്. അപ്പോൾ ഉറങ്ങുക, ഉണരുക, ഭക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ സന്തതി ഉത്പാദനം, അത് പുത്രോത്പാദനം ചെയ്യുക, ആവശ്യമാകുന്ന തലങ്ങളിൽ അതത് സാധനങ്ങളോട് യോജിക്കുക, അതായത് ഇപ്പോൾ കൂട്ടായി പണിയെടുക്കേണ്ട സ്ഥലത്ത് കൂട്ടായി പണിയെടുക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കുടുംബം പോലും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് സാമാന്യ കർമ്മമാണ്. ഈ സാമാന്യ കർമ്മത്തിൻ്റെ പ്രശ്നം, സാമാന്യ കർമ്മം അജ്ഞാന അധിഷ്ഠിതമാണ്. ഇതിനൊരു വ്യവസ്ഥയില്ല, ഇതിനൊരു നിയമമില്ല, ഇതിൽ പുണ്യമോ പാപമോ ചിന്തിക്കപ്പെടുന്നില്ല. ഇതാണ് സാമാന്യ കർമ്മത്തിൻ്റെ സ്ഥിതി. വിശന്നാൽ ഭക്ഷണം ആഗ്രഹിക്കുന്ന ഒരാൾ ആ ഭക്ഷണത്തിൻ്റെ കഴിക്കേണ്ട വ്യവസ്ഥ എന്താണെന്ന് ചിന്തിക്കാറില്ല. എവിടെ ഭക്ഷണം കിട്ടും, ഏത് രീതിയിൽ കിട്ടുമെന്ന് ചിന്തിച്ച് അതിലേക്ക് പ്രവർത്തിച്ച് അവിടെ പോയി ഭക്ഷണം കണ്ടുപിടിച്ച് കഴിച്ച് തൃപ്തനാവുകയാണ് ചെയ്യുക. എല്ലാ ജീവികളും അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഈ സ്ഥിതി നമ്മൾ മനസ്സിലാക്കിയാൽ രണ്ടാമത്തെ സ്ഥിതിയാണ് വിഹിതകർമ്മം, നിയമിതമായ പ്രവൃത്തി. ഇത് ഭഗവത്ഗീതയിൽ മാത്രമല്ല, കാരണം ഭഗവത്ഗീത വേദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും പുരാണങ്ങളുടെയും സ്മൃതികളുടെയും ധർമ്മശാസ്ത്രങ്ങളുടെയും ആഗമശാസ്ത്രങ്ങളുടെയും ഒക്കെ സാരമാണ്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയെ ആമൂലം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പറയുന്ന ശാസ്ത്രങ്ങളൊക്കെ സാമാന്യമായെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇത് തുടങ്ങുന്നത് ഇപ്പം കർമ്മസിദ്ധാന്തത്തിൽ, ഞാൻ ആദ്യം ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് കർമ്മസിദ്ധാന്തത്തിൻ്റെ വ്യവസ്ഥ മനസ്സിലാക്കാനാണ്. അത് തുടങ്ങുന്നത് വേദത്തിൽ നിന്നാണ്. അപ്പം ഈ സ്വാഭാവിക കർമ്മം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്നതാണ്, ഭഗവാൻ കർമ്മയോഗം പറഞ്ഞു ഭഗവാൻ കർമ്മയോഗം പറഞ്ഞു, എല്ലാ ആചാര്യന്മാരും പറയുന്നു കർമ്മയോഗം ചെയ്യണം, കുർവന്നേവേഹ കർമാണി ജിജീവിഷേത് എന്ന നിയമമനുസരിച്ച് ഭഗവാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞു.
കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലത്തിൽ നിനക്ക് അധികാരമില്ലെന്നും പറഞ്ഞു. ആ വിഷയത്തിലേക്ക് നമ്മൾ അടുത്ത ഇതിൽ കടക്കും. അപ്പം ഈ സ്വാഭാവികമായ കർമ്മത്തെ വ്യവസ്ഥിതമാക്കുകയാണ്, വിഹിതമാക്കുകയാണ്. വിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരം വിധിച്ചിട്ടുള്ളത്. അപ്പം ഈ സ്വാഭാവിക കർമ്മം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ അബോധ മനസ്സിലാണ് ചെയ്യുന്നത്. അബോധ മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിലായി കാണും, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. അതെല്ലാ ജീവികളും ചെയ്യുന്നതാണ്. കാരണം വിശക്കുന്ന ആള് ഭക്ഷണം ആഗ്രഹിക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് അബോധ മനസ്സിൽ സംഭവിക്കുന്നതാണ്. ഒരു കൊച്ചുകുട്ടി മുലപ്പാൽ കഴിക്കുന്ന, മുലപ്പാൽ കുടിക്കുന്ന കുട്ടി വിശന്നാൽ കരയും. കരഞ്ഞാൽ അടുത്ത പ്രവൃത്തി മുലപ്പാൽ കുടിക്കലാണ് എന്ന് അവൻ അബോധ മനസ്സിലുണ്ട്. അവൻ മുലപ്പാൽ കുടിക്കാനായിട്ട് അമ്മയെ തേടുന്നു. അപ്പം ഇതാരും പഠിപ്പിച്ചിട്ടല്ല, സ്വാഭാവികമായി സംഭവിക്കുന്ന. ഇതുപോലെ തന്നെയാണ് ഒരു പട്ടിക്കുട്ടിയും ഒരു പക്ഷിയുടെ കുഞ്ഞും ഒരു ആനയുടെ ആനക്കുട്ടിയും ഒക്കെ ചെയ്യുന്നത്. അതിനൊരു വ്യത്യാസമില്ല. അപ്പൊ കർമ്മയോഗം ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത് തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കർമ്മയോഗം ചെയ്ത് എല്ലാ ഫലവും ഭഗവാനിൽ അർപ്പിച്ചാൽ പിന്നെ എനിക്ക് എന്ത് ശേഷിക്കും, ഞാൻ എന്ത് കഴിക്കും, എനിക്കെങ്ങനെ ബാങ്ക് ബാലൻസ് ഉണ്ടാവും, എനിക്കെങ്ങനെ വീടുണ്ടാവും, എനിക്കെങ്ങനെ വണ്ടി വാങ്ങാൻ കഴിയും. അപ്പൊ എല്ലാം ത്യജിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പം ഇൻപ്രാക്ടിക്കലാണെന്ന് തോന്നും. ഇതൊരു കൺഫ്യൂഷൻ്റെ സ്ഥലമാണ്. അതായത് സ്വാഭാവിക കർമ്മപ്രവൃത്തിയിൽ അധിഷ്ഠിതമായ നമ്മുടെ അബോധ മനസ്സ് ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും തള്ളിത്തള്ളി പറയുമ്പോൾ നമുക്ക് ചേർക്കാൻ പറ്റാത്തൊരു സാധനമാണ് കർമ്മയോഗം. അതിനോട് നമുക്ക് ചേർക്കാൻ പറ്റില്ല. കാരണം കർമ്മയോഗം വിഹിതമാണ്. കർമ്മയോഗം വേദവിഹിതമാണ്, ശാസ്ത്രവിഹിതമാണ്. ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമ്മെ ഉപദേശിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവിക കർമ്മത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വിഹിത കർമ്മത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കർമ്മയോഗം ചെയ്യുന്നത്. ഇവിടെ രണ്ട് പോയിന്റാണ്. സ്വാഭാവിക കർമ്മം എന്ന് പറയുമ്പോൾ അവിടെ നിയമങ്ങൾ ബാധകമല്ല, അത് അബോധ മനസ്സിൽ തന്നെ നടക്കുന്ന പ്രവൃത്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് നാ കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം അത് ഉറക്കത്തിൽ പോലും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, സ്വപ്നത്തിൽ നടക്കുന്നുണ്ട്. മാനസികമായ കർമ്മം സ്വപ്നത്തിൽ നടക്കുന്നുണ്ട്, അതിന് ഫലമില്ല എന്ന് മറ്റൊരു കാര്യം. പക്ഷെ സ്വപ്നത്തിലും ആ പ്രവൃത്തി, മനസ്സിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. വാചികവും കായികവുമായ പ്രവൃത്തികൾ നിരന്തരം നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവ്യവസ്ഥിതമായ അബോധ മനസ്സിൽ നടക്കുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് സാധനാപരമായ യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ബോധതലത്തെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. ആ പ്രവൃത്തി അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോയാൽ നമ്മുടെ ശരീരാഭിമാനത്തിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ കഴിയില്ല. മാനസികമായ വികാരങ്ങളിൽ നിന്ന്, രാഗദ്വേഷാദി ഷഡ് രിപുക്കളിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ കഴിയുകയില്ല. നമ്മുടെ ഈ സംസാരത്തിൽ നാം ആം അനുഭവിക്കുന്ന ദുഃഖത്തിന് അറുതി വരുത്താൻ കഴിയുകയില്ല. എന്നാൽ ഈ സ്വാഭാവിക കർമ്മത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ത്യജിക്കാനും കഴിയുകയില്ല. അത് പൂർണ്ണമായിട്ടും ത്യജിക്കുക ഇമ്പോസിബിളാണ്. അങ്ങനെ ത്യജിച്ചു എന്ന് ഭാവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് ഭഗവാൻ മൂന്നാം അധ്യായത്തിൽ പറഞ്ഞത്, മിഥ്യാസ് ആചാര സൗച്യതയെന്ന്. അങ്ങനെ ഇരിക്കുവൻ മഹാകള്ളനാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഞാൻ അടക്കി, ഞാൻ സ്വസ്ഥനാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന മിഥ്യാചാര സൗച്യത. അവൻ കള്ളം പറയുകയാണ്, അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ബോധ മനസ്സിൻ്റെ തലത്തിൽ ഈ സ്വാഭാവിക കർമ്മത്തെ കൊണ്ടുവരണം.
ബോധ മനസ്സിന്റെ തലത്തിൽ സ്വാഭാവിക കർമ്മത്തെ കൊണ്ടുവരുമ്പോൾ അത് സാധനയാവും. ഏത് സാധനയായാലും ബോധത്തോടുകൂടി ചെയ്യണമെന്ന്. ബോധത്തോടുകൂടി ചെയ്യുന്നതിനെയാണ് സാധന എന്ന് പറയുക. അബോധത്തിൽ ചെയ്യുന്നത് സാധനയല്ല. അതായത് എന്തൊക്കെ സാധനകൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. ജാഗ്രത അവസ്ഥയിൽ ചെയ്യുന്ന സാധനകളെ സാധനകളാവുകയുള്ളൂ. സ്വപ്നത്തിൽ ചെയ്യുന്ന ഒന്നും സാധനയാവുകയില്ല. സ്വപ്നത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പുണ്യപാപങ്ങളില്ല. സ്വപ്നത്തിൽ ആരെങ്കിലും നിങ്ങൾ കൊന്നാൽ അതിന് കേസില്ല. ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ അടുത്ത വീട്ടിൽ ആളിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അതിന് കേസെടുക്കാറുണ്ടോ? കേസെടുക്കാറില്ല. ആ കൊന്ന ആളിനെ കുറിച്ച് കൊന്ന ആളിൻ്റെ അടുത്ത് തന്നെ പറയാം, താങ്കളെ ഇന്നലെ രാത്രി ഞാൻ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടു. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞ് അതിന് വിരോധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് കേസെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ അർത്ഥം ആ അബോധ മനസ്സിൽ സംഭവിക്കുന്നതൊന്നും കാര്യമായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. അതിലൊന്നും തത്വമില്ല, അത് വെറും വിചാരം മാത്രമാണ്. അപ്പൊ അബോധ മനസ്സിന്റെ പ്രവൃത്തികൾ കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ സ്വപ്നത്തിൽ പേടിച്ച് വിളിക്കാറുണ്ട് ചില ആൾക്കാർ. സ്വപ്നത്തിൽ നല്ല സുഖവും നല്ല ആനന്ദമുള്ള വസ്തുക്കളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെയൊക്കെ അനുഭവിച്ചിട്ട് ചിരിക്കാറുണ്ട്. ചിലവർ കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും മുഖം ഇങ്ങനെ ചിരിച്ച മാതിരി ഉണ്ടാവും. അത് ടി വിയിലൊക്കെ ഒരുപാട് ഈ പിന്നെ കോമഡികൾ ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കോമഡികൾ ഇങ്ങനെ സ്വപ്നത്തിൽ വരുന്നുണ്ടാവും. ഏതായാലും അത് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ച പോലെ ഉണ്ടാവും. ചിലവർ കിടന്നുറങ്ങിക്കഴിഞ്ഞ് മുഖം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞ മാതിരി ഉണ്ടാവും. ഒരു ശാന്തഭാവം ഉണ്ടാവില്ല. അപ്പൊ അവരത്തരത്തിലുള്ള ദുഃഖങ്ങളായിരിക്കും അനുഭവിക്കുക. അപ്പൊ എന്തു തന്നെ ആയാലും അതൊന്നും ഫലവത്തല്ല. അതെന്തുകൊണ്ടാണ്? ഇതെല്ലാം അബോധ മനസ്സിൽ നടക്കുന്നതാണ്. ഈ അബോധ മനസ്സിൽ നടക്കുന്നതൊന്നും നമുക്ക് ഫലവത്തല്ല. അപ്പൊ അതൊന്നും സാധനകളല്ല. ഇനി സ്വപ്നത്തിൽ ഭഗവത് ദർശനം ഉണ്ടായാൽ, ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. കേരളത്തിലല്ല, പല സ്ഥലത്ത് ഈ കഥകളില്ല. ഈ സ്വപ്നത്തിലൂടെ ഭഗവാനെ കാണുക, സ്വപ്നത്തിലൂടെ ഇഷ്ടദേവന്മാരെ കാണുക, സ്വപ്നത്തിലൂടെ ചില സംഗതികൾ കിട്ടുക എന്നൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. പല സിദ്ധികളും പലർക്കും സ്വപ്നത്തിലൂടെ കിട്ടുക. ചിലർക്ക് മന്ത്രദീക്ഷ തന്നെ സ്വപ്നത്തിലൂടെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശാസ്ത്രം പറയുന്നത് അങ്ങനെയൊക്കെ കിട്ടുന്നത് നിങ്ങൾക്കൊരു പ്രചോദനമാവാം. ആ സ്വപ്നം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊരു പ്രചോദനമാവാം. പക്ഷെ ശാസ്ത്രീയമായി പറയുമ്പോൾ അങ്ങനെ കിട്ടിയതൊന്നും പ്രയോഗിക്കപ്പെടരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം അത് അബോധ മനസ്സിൽ സംഭവിച്ചതാണ്. സ്വപ്നത്തിൽ കിട്ടിയത് പ്രയോജിക്കപ്പെടാൻ പാടില്ല. പലർക്കും ഇന്ന് ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നത് ഭയമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഗുരുവിൻ്റെ കീഴിൽ പോയാൽ ഗുരു പറയും പോലെ കേൾക്കണം, പിന്നെ ഗുരുശാപമുണ്ടാവും, അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ ഗുണങ്ങളും ഉള്ളത് ആളല്ല ഗുരു, ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കുറേ ഭയങ്ങളുണ്ട്. ഏതായാലും സ്വയം തന്നെ ഗുരുവായി കൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ന് പലരും. അവരെല്ലാം ബുദ്ധിയുള്ളവരാണെന്ന് സ്വയം അഭിമാനിക്കുന്നു. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണെങ്കിൽ, ആ ഗുരുവിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആളും ഒന്നാണെങ്കിൽ അതെന്താ വ്യത്യാസം? ഗുരുവിൻ്റെ ആവശ്യകത എന്താണ്? അപ്പൊ അവർ കണ്ടുപിടിക്കുന്ന ഒരു മാർഗമാണ് ഈ സ്വപ്നത്തിലൂടെ ദീക്ഷ വാങ്ങുക എന്നുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു മഹാഗുരു മുമ്പ് സമാധിയായി പോയിട്ടുണ്ടാവും, അവരുടെ പേര് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുസ്തകം വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. ഏതായാലും ആ ഗുരുവിനെ കൽപ്പിച്ച് സ്വപ്നത്തിലൂടെ ദീക്ഷ വാങ്ങും. സ്വപ്നദീക്ഷ കിട്ടി എന്നുള്ള ഭാവത്തിൽ, ഗുരുദീക്ഷ കിട്ടി എന്നുള്ള ഭാവത്തിൽ പ്രവർത്തിക്കും. ഇതൊക്കെ അശാസ്ത്രീയമാണ്, തെറ്റാണ്. കാരണം അബോധ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അബോധ മനസ്സിന്റെ തലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. സ്വപ്നത്തിൽ കാണുന്ന ഒന്നും പ്രാമാണികമല്ലാത്തതിന് കാരണം അതാണ്. സ്വപ്നം അസത്യമെന്നല്ല പറയുന്നത്. സ്വപ്നത്തിലെ
നമ്മുടെ പൂർവ്വജന്മ പൂർവ്വകൃതമായ കർമ്മബന്ധങ്ങളുണ്ട്. ആ കർമ്മബന്ധങ്ങളുടെ പരിണത ഫലമായിട്ട് സ്വപ്നം വരുന്നത്. പക്ഷെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ തന്നെ സത്യമായിട്ട് കണക്കാക്കണം. അതിൽ നിന്നുണ്ട് ബോധത്തിലെ നിമിത്ത ശാസ്ത്രമനുസരിച്ച് നമുക്ക് ചില ലക്ഷണങ്ങൾ എടുക്കാം, ചില പ്രേരണകൾ മനസ്സിലാക്കാം അതിൽ നിന്ന്. പക്ഷെ അതിനെ പ്രാമാണികമാക്കി പ്രവർത്തിക്കരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് അതിൻ്റെ ഒരു സ്വപ്നശാസ്ത്രം തന്നെ ഉണ്ട്. അത് പഠിച്ചാൽ അറിയാം. അതിൽ നിന്ന് എല്ലാ ലക്ഷണങ്ങളാണ് എടുക്കുക. അപ്പൊ ഭഗവാൻ പോലും പറയുന്നത്, ഭഗവാൻ ഇത്രയും ഉപദേശിച്ചിട്ട് അർജുനോട് പറയുന്നത്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തിതേ ജ്ഞാനം ഞാനിന തത്വദർശിന എന്നാണ്. അപ്പൊ ഭഗവാൻ പോലും ഗുരുവിന്റെ അടുത്ത് പോകണമെന്നാണ് പറയുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമാണ്, അതിന് വേറെ പല കാരണങ്ങളുണ്ടെന്ന്. അപ്പൊ അത് ജാഗ്രത അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ജാഗ്രത അവസ്ഥയാണ് ബോധമനസ്. ബോധമനസ്സിലാണ് നമ്മുടെ സാധന തുടങ്ങുന്നത്. അപ്പൊ എന്താ ശാസ്ത്രം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സ്വാഭാവിക കർമ്മപ്രവൃത്തികളെ ശാസ്ത്രീയമായിട്ട് മാറ്റുകയാണ്, അതിനെ നിയമത്തിൽ കൊണ്ടുവരികയാണ്, അതിനെ നമ്മുടെ മനസ്സിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവന്ന്, ബോധമനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ രീതിയിൽ ചിട്ടപ്പെടുത്തി സാധനയാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെയാണ് വിഹിതകർമ്മം, അതായത് ശാസ്ത്ര ഉപദിഷ്ടമായ കർമ്മം പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായ കർമ്മത്തെ നമ്മൾ ശാസ്ത്രവിഹിതമായ കർമ്മമാക്കി മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ആദ്യം ഭക്ഷണത്തിൻ്റെ കാര്യം തുടങ്ങാം. അവിടെ ഭക്ഷണം എന്ന് പറയുന്നത് മുഖ്യമായ ഘടകമാണ്. ഭക്ഷണമില്ലാതെ ജീവിതമില്ല, വസതിയില്ലാതെ വീടില്ലാതെ ജീവിതമില്ല, വസ്ത്രമില്ലാതെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഇതിൽ ഭക്ഷണവും താമസവും പ്രവൃത്തിയുമൊക്കെ സ്വാഭാവികമാണ്. അതിനെ വ്യവസ്ഥിതമാക്കുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ഇതിന് ശങ്കരാചാര്യ ഭാഷ്യത്തിൽ ഉടനീളം പറയുന്നത് സ്വാഭാവിക കർമ്മ പ്രവൃത്തി എന്നാണ്. ഈ സ്വാഭാവിക കർമ്മപ്രവൃത്തിയെ വിഹിതകർമ്മത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് കർമ്മയോഗം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നത്, അധികാരിത്വം വരുന്നത്. അപ്പൊ അതിനറിയേണ്ടത് ഈ സ്വാഭാവിക കർമ്മപ്രവൃത്തികളെ വിഹിതമാക്കാൻ ഏത് ശാസ്ത്രം എന്താണ് പറയുന്നത്, ഭക്ഷണം കഴിക്കാനുള്ള നിയമങ്ങൾ എന്താണ്, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തൊക്കെ കഴിക്കാതിരിക്കണം, എപ്പോൾ കഴിക്കണം, എപ്പോൾ കഴിക്കാതിരിക്കണം, ധനം സമ്പാദിക്കാൻ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, ഉറങ്ങുമ്പോൾ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണരണം, പുത്ര ഉത്പത്തി ചെയ്യുമ്പോൾ എപ്പോ പുത്ര ഉത്പത്തിക്ക് പ്രവർത്തിക്കണം, എപ്പോ പ്രവർത്തിക്കാൻ പാടില്ല, സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം, ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം, ഇതെല്ലാം നിയമിതമായി കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ ശരീരവാങ്മനോഭിഹി കർമ്മക്രിയതെ അർജുന എന്ന് പറഞ്ഞിട്ട് അതിനെ രാജസികം സാത്വികം താമസികം എന്ന് ക്രമപ്പെടുത്തി അതിൻ്റെ വിവരണങ്ങൾ പറഞ്ഞ് മുഴുവൻ കർമ്മയോഗത്തെ ഇവിടെ പ്രകടമാക്കിയത്. അപ്പൊ ഈ നിയമങ്ങൾ അറിയാൻ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിത. ശാസ്ത്രമാണ് കാര്യാകാര്യങ്ങൾക്ക് വ്യവസ്ഥിതമായിരിക്കുന്നത്, അതിൻ്റെ വ്യവസ്ഥ ശാസ്ത്രമാണ് കൽപ്പിക്കുന്നത്. അപ്പൊ കർമ്മയോഗം ചെയ്യണമെങ്കിൽ, പറഞ്ഞു വരുന്നത് കർമ്മയോഗം ചെയ്യണമെങ്കിൽ നമുക്ക് തോന്നുന്നത് പോലെ ചെയ്താൽ ആകില്ല. നമ്മളെല്ലാം നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നതെല്ലാം നല്ല കാര്യമല്ല. നല്ല കാര്യമാണെന്ന് ശാസ്ത്രം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നല്ല കാര്യം. നിയമമാണെന്ന് നമ്മുടെ നിയമ ഘടനയിൽ എന്താ എഴുതി വച്ചിരിക്കുന്നത് അതാണ് നിയമം. ഒരു രാജ്യത്തിനൊരു നിയമമുണ്ട്, ഒരു സമൂഹത്തിനൊരു നിയമമുണ്ട്. ആ നിയമം, ആ നിയമ ഘടനയിൽ എന്താ ഉണ്ടാക്കിയിരിക്കുന്ന, നിയമസംഹിതയിൽ എന്താ ഉണ്ടാക്കിയിരിക്കുന്ന, അതനുസരിച്ചാണ്. ഭരണഘടന അറിയാത്ത ഒരാളിന് നിയമം അറിയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് നന്നാണെന്ന് തോന്നിയാൽ അത് നിയമമായില്ല, നിയമം ശാസ്ത്രം പറയുന്നതായിരിക്കും.
അപ്പൊ ആ നിയമത്തിന്റെ പരിധിയിൽ നമ്മൾ വരുമ്പോ നമുക്ക് കർമ്മയോഗം ചെയ്യാനുള്ള അധികാരം ഉണ്ടായി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചെന്ന് മറന്നു പോകരുത്. നേരത്തെ ഉണ്ടായിരുന്ന സ്വാഭാവിക കർമ്മങ്ങളെ മുഴുവൻ നമ്മള് ശാസ്ത്രത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. ശാസ്ത്ര നിയമങ്ങളും ഗുരു ആദേശങ്ങളും പാലിച്ച് അതിൽ വ്യവസ്ഥിതമാക്കി. ഇപ്പോൾ ഒരു ക്ഷണം പോലും നമ്മൾ കർമ്മം ചെയ്യാണ്ടിരിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ശാസ്ത്ര നിയമം അനുസരിച്ചാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഉയർച്ചയിലേക്ക്, ബോധത്തിൻ്റെ ഉന്നതിയിലേക്ക് പോവുകയാണ്. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കുകയാണ്. പാലിക്കുമ്പോൾ അത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്നതാകുന്നു. കാരണം ഈശ്വരനും ശാസ്ത്രവും ഒന്നാണ്. ഈശ്വരന്റെ നിയമങ്ങളാണ് ശാസ്ത്രം. ഞാൻ ഭഗവാനെ ആദരിക്കുന്നു, ഭഗവാൻ എനിക്ക് വളരെ വലിയ ആളാണ്, പക്ഷെ ഭഗവത്ഗീതയിൽ പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്താവും അതിൻ്റെ അർത്ഥം? ഭഗവാൻ സ്വയം തന്നെ പറയുകയാണ്, ഞാൻ രൂപവാനല്ല, എന്നെ രൂപവാനായി കണ്ട് ഭജിക്കുന്നവർ തുടക്കക്കാരാണ്. ഞാൻ എല്ലാവരുടെയും ഉള്ളിലിരിക്കുകയാണ്, എനിക്ക് എല്ലാവരുടെയും ഉള്ളിലിരുന്ന് എന്നെ എല്ലാവരും ഉള്ളിലിരിക്കുന്നവനായി അറിയുന്നവനാണ് എനിക്കിഷ്ടം, അവനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനീതു ആത്മൈവമേ മതം. അപ്പൊ ഭഗവാൻ തന്നെ അങ്ങനെയാണ് പറയുന്നത്. ഒരിടത്തല്ല, ഓരോ അധ്യായത്തിലും അദ്ദേഹം അത് തുടർന്ന് പറയുകയാണ്. അവിടേക്ക് എങ്ങനെ എത്തണമെന്ന് പറയുകയാണ്. അഹമാത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത ഈശ്വര സർവഭൂതാനി ഹൃദേശേ അർജുന തിഷ്ഠതി. എത്രയെത്ര സ്ഥലങ്ങളിലാ പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ ഭഗവാൻ സ്വയം അവിടെ ഇരുന്ന് ഇതെല്ലാം വ്യവസ്ഥിതമാക്കി നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കർമ്മയോഗത്തിന്റെ സിദ്ധാന്തം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പുതിയ പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല. കർമ്മയോഗത്തിൽ ഒരു പുതിയ പ്രവൃത്തിയുടെ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രവൃത്തികളാണ് സ്വാഭാവികമായിട്ട് വന്നുകൂടിയിട്ടുള്ളത്, ആ പ്രവൃത്തികളെ വ്യവസ്ഥിതമാക്കുക, നിയമത്തിൽ കൊണ്ടുവരിക. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് ഭൂമിയെ ദേവിയെ വന്ദിക്കണമെന്ന് പറഞ്ഞാൽ വന്ദിക്കുക. അത് കഴിഞ്ഞ് ശൗചാദി കർമ്മങ്ങൾ നിയമപരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യുക. സൂര്യന് അർഘ്യം കൊടുത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക. ഗുരുവിനെയും മാതാപിതാക്കളെയും നമസ്കരിക്കണം, സ്മരിക്കണമെന്ന് പറഞ്ഞാൽ സ്മരിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ പറയുന്ന ക്രമം അങ്ങനെ പോവുകയാണ്. കർമ്മപ്രവൃത്തിയിലേക്ക് നിങ്ങൾ ധനം സമ്പാദിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്ത് സമ്പാദിക്കണം, ഏത് രീതിയിൽ സമ്പാദിക്കണം, സമ്പാദ്യത്തിന് നിയമിതമാക്കിയിട്ടുള്ള കാലത്ത് സമ്പാദിക്കുക തന്നെ വേണം. ആ സമയത്ത് സമ്പാദിക്കാതിരിക്കുന്നവൻ പുരുഷനല്ലെന്നാണ്. അവന് പുരുഷാർത്ഥമില്ല, അവന് നൈഷ്കർമ്മ്യം ആചരിക്കാൻ പറ്റില്ല. ഭഗവാൻ പറയാണ്, നൈഷ്കർമ്മ്യം ആചരിക്കുന്നവൻ വെറുതെ ഇരിക്കുന്നവനല്ല. കർമ്മപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാണ് അയാൾ നൈഷ്കർമ്മ്യമാ. കർമ്മണ്യ അകർമ്മയ പശ്യേത് അകർമ്മണിജ കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കർമ്മകൃത. അപ്പോൾ കർമ്മത്തിൽ തന്നെ അകർമ്മം കണ്ടുകൊണ്ട് അയാൾ ചെയ്യുകയാണ്, അകർമ്മമാവുന്ന ആ സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുകയാണ്. അപ്പോൾ ആ രീതിയിൽ നിയമമായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യവസ്ഥിതമാക്കുമ്പോൾ നമ്മുടെ കർമ്മയോഗം ആരംഭിച്ചു. പിന്നെ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമുക്ക് നിൽക്കുന്ന ഈ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മയോഗം ചെയ്തുകൊണ്ടിരുന്നിട്ടും നമുക്കത് കർമ്മയോഗമാക്കാനുള്ള ടെക്നിക്ക് അറിയില്ല. ഈ ഒരു ചെറിയൊരു വ്യവസ്ഥ ഉണ്ടല്ലോ, അതറിയില്ല. ആ ഭാവം നമ്മുടെ ഉള്ളിലില്ല. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നത് ഭരണഘടനയുടെ നിയമങ്ങൾ അനുസരിച്ചാണ്. നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്നത് കുടുംബത്തിൻ്റെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചാണ്. നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്നത് സ്കൂളിൻ്റെ ചിട്ടവട്ടങ്ങളായ നിയമങ്ങൾ അനുസരിച്ചാണ്. ഒരു കോളേജിൽ പഠിക്കുന്നത് കോളേജിലെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചാണ്. നമ്മൾ ഏത് പ്രവൃത്തിയാണ് നിയമം അനുസരിച്ച് ചെയ്യാണ്ടിരിക്കുന്നത്? നിയമം അനുസരിച്ച് ചെയ്യാണ്ടിരുന്നാൽ ശിക്ഷിക്കാൻ അതിന് ശിക്ഷയുണ്ട്.
അപ്പം നമ്മൾ ഓരോ ക്ഷണത്തിലും കർമ്മം ചെയ്യുകയാണ്, നമ്മൾ ധനം സമ്പാദിക്കുന്നു, സത്യമാണ്. അത് വ്യവസ്ഥിതമായ രീതിയിൽ നിയമത്തിൻ്റെ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ധനം സമ്പാദിക്കുന്നത്, സമൂഹത്തിൻ്റെ വ്യവസ്ഥിത നിയമത്തിൽ നിന്നുകൊണ്ടാണ് സമ്പാദിക്കുന്നത്. അങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, അത് തന്നെയാ ശാസ്ത്രം പറയുന്നുള്ളൂ. ആ കർമ്മത്തിലുണ്ടായ ആ ഒരു ഭാവം, ആ ഒരു ഫലം നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, നിങ്ങളുടെ സാധനയായി എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നേ ശാസ്ത്രം പറയുന്നുള്ളൂ. ഇതിൽ വലിയ രസങ്ങൾ, എന്താ പറയണ, വലിയ രഹസ്യങ്ങളൊന്നുമില്ല. ഇതിനെ തിരിച്ചറിയാം, ആ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതാണ് ആദ്യത്തെ കർമ്മയോഗ സിദ്ധാന്തത്തിൻ്റെ, ഗീതയുടെയും മൊത്തം ശാസ്ത്രത്തിലെ ഒരു ഇൻട്രൊഡക്ഷൻ. അതായത് സ്വാഭാവിക കർമ്മം, വ്യവസ്ഥിതമായ കർമ്മം, അതിന് വിഹിത കർമ്മം. സ്വാഭാവിക കർമ്മത്തിലെ കർമ്മയോഗമില്ല എന്നുള്ളത് ഓർക്കുക. വ്യവസ്ഥിതമായ കർമ്മത്തിലാണ് കർമ്മയോഗമുള്ളത്, കാരണം വ്യവസ്ഥിതമായ കർമ്മത്തിലേ കർമ്മയോഗമുള്ളൂ. ഇനി ഇത് രണ്ടിനെയും കുറച്ചുകൂടെ വിസ്തരിച്ച് നമ്മൾ പറയും. ഇതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ ഈ കർമ്മപ്രവൃത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായി എന്ന് പറഞ്ഞു. സ്വാഭാവികമായി എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, അതുപോലെ അതിനെ വ്യവസ്ഥിതമാക്കേണ്ട ആവശ്യകത എന്ത്, ഇപ്പം ഞാൻ സൂചിപ്പിച്ചു വ്യവസ്ഥിതമാക്കേണ്ട ആവശ്യകത എന്തെന്നുള്ളത് അതിനെ കുറച്ചുകൂടെ വിസ്തരിച്ച് പറയാം. കർമ്മത്തിൻ്റെ ഒരു സാമാന്യ സ്വരൂപം നോക്കിയാൽ, കർമ്മം എന്ന് പറയുന്നത്, പ്രവൃത്തി എന്ന് പറയുന്നത് കൊടുക്കലും വാങ്ങലുമാണ്. വ്യവഹാരമെന്ന് പറയുന്നത് കൊടുക്കലും വാങ്ങലുമാണ്. അത് കഴിഞ്ഞാൽ അതിൽ തന്നെ പെടുന്നതാണ് പ്രവൃത്തിയും ഫലവും. കൊടുക്കൽ, വാങ്ങൽ, പ്രവൃത്തി, ഫലം, ഇതാണ് മൊത്തത്തിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് തരത്തിലുള്ള കർമ്മത്തിൻ്റെ രീതിയിലും വരുന്ന ഒരു സ്വഭാവം. ഇനി നോക്കുക, ഭഗവാൻ ഈ കൊടുക്കലും വാങ്ങലിനെയും പ്രവൃത്തിയെയും ഫലത്തെയുമാണ് മുഴുവൻ വ്യവസ്ഥിതപ്പെടുത്തിയിരിക്കുന്നത് ഗീതയിൽ. കൊടുക്കലും വാങ്ങലും എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഒരു കൃഷി പ്രവൃത്തി എടുക്കാം. കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നു, അതൊരു കർമ്മമാണ്, ഒരു പ്രവൃത്തിയാണ്. അതെന്തുകൊണ്ട് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ, കൃഷി ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ അന്നം വേണം, അന്നത്തിന് വേണ്ടി കൃഷി ചെയ്യും. ആ കൃഷി ചെയ്യുമ്പോൾ അയാൾ എന്താ കൊടുക്കുന്നത്? കൃഷി ചെയ്യാനൊരു പാടം തയ്യാറാക്കുന്നു. ആ പാടത്തിൽ വേണ്ട രീതിയിൽ അതിനെ തരപ്പെടുത്തിയെടുക്കുന്നു. അത് കഴിഞ്ഞാൽ അവിടെ വെള്ളവും വളവും എത്തിച്ചു കൊടുക്കുന്നു. നല്ല വിത്ത് തിരഞ്ഞെടുത്ത് ആ വിത്ത് അവിടെ വിതയ്ക്കുന്നു. അപ്പം ഇത്രയും സാധനം കൃഷിക്ക് വേണ്ടി അയാൾ കൊടുത്തു, അയാളുടെ പക്ഷത്തു നിന്ന് കൊടുത്തു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി, ഏതായാലും കൊടുത്തു. അപ്പം കൊടുക്കൽ എന്ന് പറയുന്ന ദാനം, അല്ലെങ്കിൽ തൻ്റെ ഭാവത്തിലുള്ള ഒരു സമർപ്പണം, ഇത് ഇത്രയും ചെയ്തു. ഇനി അതിൽ നിന്ന് അയാൾ വാങ്ങുന്നത് എന്താണ്? ഈ വിത്ത് മുളച്ചു വരുമ്പോൾ ചെടിയാവും. ചെടിയായിക്കഴിഞ്ഞാലും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് വലുതാവും. വലുതായിക്കഴിഞ്ഞാൽ അതിന് പഴമുണ്ടാവും, അതിൽ അതിൻ്റെ ഫലം വരും. ആ ഫലമാണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത്, വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രവൃത്തിയുടെ കാലയളവ് നോക്കിയാൽ വളരെ ദീർഘമാണ്. 4 മാസമോ 5 മാസമോ പ്രവൃത്തി എടുത്തിട്ടാണ് ഈ 6-ാം മാസത്തിൽ, 5-ാം മാസത്തിലോ 6-ാം മാസത്തിലോ ഒക്കെ അതിൻ്റെ വിളവെടുക്കുന്നത്. വിളവെടുക്കുന്നത് വളരെ അല്പകാലം കൊണ്ട് കഴിയും. ഇതുപോലെ ഇപ്പം നമുക്ക് കൃഷിയൊക്കെ വളരെ കുറവാണല്ലോ. കൃഷിയെക്കുറിച്ച് പറഞ്ഞാൽ പലർക്കും ഇപ്പം മനസ്സിലാവാത്തൊരു അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലേക്ക് പോകാം. വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്? 1-ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നു. ഇന്ന് പഠിക്കാൻ പോകുമ്പോൾ വിദ്യാലയങ്ങളിലുള്ള കഷ്ടപ്പാടുകൾ നമുക്കറിയാം. അവിടെ അച്ഛനുമ്മ സമ്പാദിച്ച പരമാവധി സമ്പാദ്യം ആദ്യം തന്നെ അവിടെ ഡൊണേഷനായിട്ട് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ
അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടിയാലും നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കണം, പല പേരിലും പല തരത്തിലും കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരു ഫലം കിട്ടും. ഇതിനിടയ്ക്ക് ഓരോരോ ഫലങ്ങളുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്നത് എവിടം വരെ പോകുന്നു എന്ന് ചോദിച്ചാൽ, അച്ഛനമ്മയുടെ ഭാഗത്തു നിന്നും കുട്ടിയുടെ ഭാഗത്തു നിന്നും ഇത് കൊടുക്കുകയാണ്. കുട്ടിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത് എന്താണ്? ആ കുട്ടിയുടെ തന്നെ ശാരീരികവും മാനസികവുമായ ശക്തി, ആ കുട്ടിയുടെ ജീവിതത്തിലെ പ്രൈം ടൈം, വളരെ മഹത്വപൂർണമായ സമയം അതിന് കൊടുക്കുകയാണ്. അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്ന് അവസാനം ആ ഒരു തലത്തിലെത്തുമ്പോൾ, ഡിഗ്രിയിലോ അല്ലെങ്കിൽ എവിടം വരെ പഠിക്കുന്നു എന്നുള്ള ആ തലത്തിലെത്തുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, ഐഡൻറ്റിഫൈഡ്, സർട്ടിഫൈഡ്. എന്താണ്? നീ പ്രാപ്തനായി, നീ പ്രാപ്തനായി എന്ന് സർട്ടിഫൈ ചെയ്ത് ഒരു കടലാസ് കഷണം കയ്യിൽ കൊടുക്കുകയാണ്. ഇതാണ് ഫലം. ആ ഫലത്തിലുണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഈ സർട്ടിഫിക്കറ്റിലെ വാസ്തവത്തിൽ എന്താ ഉള്ളത്? സർട്ടിഫിക്കറ്റിലൊന്നുമില്ല. സർട്ടിഫിക്കറ്റിലാകെ കൂടെ ഉണ്ടാവുക, ആ സ്കൂളിലോ കോളേജിലോ അധികാരിയായിട്ടുള്ള ഒരാളുടെ സിഗ്നേച്ചർ ഉണ്ടാവും, അതാണ് സർട്ടിഫിക്കറ്റിലുണ്ടാവുക. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ രണ്ട് രീതിയിലുള്ള അധികാരിത്വം കുട്ടിയിൽ വരികയാണ്. ഒന്ന്, നിയമത്തിൻ്റെ പരിധിയിൽ വന്നു, ഇവൻ ഇത്രയും കാലം പഠിച്ചു, ഇന്ന ഇന്ന കാര്യങ്ങൾ പഠിച്ചു എന്ന് ഗവൺമെൻറ് തലത്തിലുള്ള സർട്ടിഫിക്കേഷൻ, ആ സർട്ടിഫൈ ആയി. രണ്ടാമത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ ആദ്യത്തെ ഉണ്ടാകുന്നത് ഒരു പരിഷ്കാരത്തിന് വേണ്ടി മാത്രമാണ്, ഇത്രയും ഇങ്ങനെ തയ്യാറാക്കിയെന്നുള്ള പരിഷ്കാരത്തിന് വേണ്ടി മാത്രമാണ്, അത് വെളിയിൽ ഉപയോഗിക്കാനാണ്, പുറത്തെ കാര്യങ്ങൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ട. മറ്റൊരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് കുട്ടിക്ക് ഒരു ബോധം വരുന്നു, ഞാൻ പഠിച്ചവനായി, എനിക്കിപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അറിയാം, ഞാൻ പ്രാപ്തനായി, എനിക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ കഴിയും, എനിക്കിനി പണം സമ്പാദിക്കാൻ കഴിയും, എനിക്കിനി ഒരു ജീവിതം മെനഞ്ഞെടുക്കാൻ കഴിയും, അതിന് ഞാൻ പ്രാപ്തനായി എന്ന് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിചാരം പറയണം. അനൂജാനമാനി, വളരെയധികം ഒരു അഭിമാനം വരികയാണ്. ഈ അഭിമാനമാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്നോ സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നൊരു സാധനം. അപ്പോൾ ആകെ കൂടെ അയാൾ പഠിച്ചപ്പോൾ ഉണ്ടായ വളർച്ചയുടെ ഒരു അംശം എന്തെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഫലം ഇത്രയും സമയം, ഇത്രയും കാലം സമയം കൊടുത്തതിൻ്റെയും ശക്തി കൊടുത്തതിൻ്റെയും പരിശ്രമം ചെയ്യുന്നതിൻ്റെയും ഫലം എന്ന് പറയുന്നത് ഈ സെൽഫ് കോൺഫിഡൻസ് ആണ്. അത് കഴിഞ്ഞാണ് അയാൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് കൊടുക്കലും വാങ്ങലുമാണ്, ഏത് പ്രവൃത്തിയിലും അങ്ങനെയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതും ഒരു കൊടുക്കലും വാങ്ങലുമാണ്, ഭക്ഷണം കഴിക്കുന്നതും കൊടുക്കലും വാങ്ങലുമാണ്. ഭക്ഷണം നമ്മൾ കഴിക്കുന്നു എന്നുള്ളത് കൊടുക്കുക, അതിലുണ്ടാകുന്ന തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുക. അപ്പം ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സ്വാഭാവികവും ശാസ്ത്രീയവുമായ കർമ്മവും കർമ്മയോഗവും, സാമാന്യ കർമ്മവും കർമ്മയോഗവും ഒന്നായി നിൽക്കുകയാണ്. കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടത് സ്വാഭാവികമാണ്. കാരണം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സാമാന്യ ജീവികളെല്ലാം പ്രവർത്തിക്കാറുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ഭക്ഷണം ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ വരുമ്പോൾ കൃഷി എങ്ങനെ ചെയ്യണം, ഏത് ഭാവത്തിൽ ചെയ്യണം എന്ന് ശാസ്ത്രം വിധിക്കുന്നു, ആര് ചെയ്യണം എന്ന് ശാസ്ത്രം വിധിക്കുന്നു, എപ്പോൾ ചെയ്യണം എന്ന് ശാസ്ത്രം വിധിക്കുന്നു. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതൊരു പുസ്തകം തന്നെയല്ല, നമ്മുടെ പരമ്പരാഗതമായിട്ട് വന്ന ഒരുപാട് അറിവുകൾ ശാസ്ത്രമാണ്. അതൊക്കെ ഏതൊക്കെയോ ശാസ്ത്രത്തിൽ നിന്ന് അവർ പഠിച്ചു വന്നതാണ്. നമ്മുടെ അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും ആയിട്ടുള്ളവർ കൃഷി ചെയ്തും അവർ വന്ന ആ ഒരു അറിവ് നമ്മളിലേക്ക് പകർന്നു വരികയാണ്. ആ അറിവനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനെ നിയമവ്യവസ്ഥിതമാക്കി അതിലുള്ള ഭാവങ്ങൾ നോക്കിയാൽ, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ കൃഷി എന്നുള്ള ഒരു കാര്യത്തിൻ്റെ തന്നെ ഭാവാത്മകമായ ആധ്യാത്മികമായ സംബന്ധം നോക്കിയാൽ അദ്ഭുതമാണ്. ലോകത്തിൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്, കൃഷിയെപ്പോലും, സാധാരണ പാടത്ത് ചെയ്യുന്ന കൃഷിയെപ്പോലും നമ്മളൊരു
ആരാധനയാക്കി മാറ്റി, അതൊരു സാധനയാക്കി മാറ്റി. നമ്മുടെ ഹിമാലയത്തിലൊക്കെ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട്, അത് കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ദേവതയെ കൊണ്ടുവന്ന് പൂജയും കൊട്ടും വാദ്യമൊക്കെ ഉണ്ട്. അതിന് സമയം നിശ്ചയിക്കും, മുഹൂർത്തം നിശ്ചയിക്കും, ഇന്ന മുഹൂർത്തത്തിൽ കൃഷി ഇറക്കണം. അപ്പൊ അതൊരു പ്രത്യേക രീതിയിലുള്ള കൊട്ട് കേട്ടാൽ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇന്ന പാടത്തിൽ കൃഷി ഇറക്കുകയാണ്. അവിടെ ഒരു ഗീതമുണ്ട്, ഒരു ഡാൻസ് ഉണ്ട്. ആ കൃഷി ഇറക്കൽ എന്ന് പറയുന്ന ഒരു പൂജയാണ്, നടുക എന്നുള്ളത് പൂജയാണ്, ഞാറ് മാറ്റി നടുക എന്നുള്ളത് പൂജയാണ്. അത് ഫലമെടുക്കുക, വിളവെടുക്കുക എന്നുള്ളത് പൂജയാണ്, എല്ലാം പൂജയാണ്. ആ വിളവെടുത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്, വിളവെടുത്ത് നെല്ല് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അടുത്തുള്ള അമ്പലങ്ങളിലേക്ക് മാറ്റിവെക്കുകയാണ്, ഇത്ര ശതമാനം മാറ്റിവെച്ചു. അത് ഉത്സവത്തിന് അമ്പലത്തിലേക്ക് കൊടുക്കണം, അത് നമുക്കുള്ളതല്ല, വിത്തിന് വേണ്ടിയുള്ളത് വിത്തിന് മാറ്റിവെക്കുന്നു. അതൊരു പൂജയാണ്. അപ്പൊ അതിനെന്താ ചെയ്തത്? സ്വാഭാവിക പ്രവൃത്തിയെ കർമ്മയോഗമാക്കി മാറ്റി, അവിടെ ഈശ്വരാർപ്പണ ബുദ്ധി കൊണ്ടുവന്നു. അപ്പോ കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഹു മാതേ സംഘോസ്ത്വ കർമ്മണി. ഇനി ആ വിഷയത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാധാരണ ഒരു കൃഷിയെപ്പോലും കർമ്മയോഗമാക്കി മാറ്റിയിരിക്കുന്നു. ആ കർമ്മയോഗമാക്കി മാറ്റാൻ അവിടെ ഉപയോഗിച്ച പദ്ധതി, നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ഗീതയിൽ പറയുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് ഈശ്വരാർപ്പണമാണ്. മാ തേ സംഘോസ്തു, നിനക്ക് അതുമായിട്ട് സംഘമുണ്ടാവരുത്, നീ കർമ്മഫലത്തെ ത്യജിക്കണം. കർമ്മഫലം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്, കർമ്മഫലത്തെ ത്യജിക്കണം, കർമ്മത്തിന് വേണ്ടി പ്രവൃത്തി എടുത്തിരിക്കുകയാണ്, ആ കർമ്മഫലത്തെ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നും. അതിന് കാരണം എന്തെന്നറിയാമോ? അവിടെ പറയുന്ന ആ ഈശ്വരാർപ്പണ ബുദ്ധി നമുക്ക് ഇനിയും അങ്ങോട്ട് ചേർന്നിട്ടില്ല, നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഈശ്വരൻ ആരാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കിടയിൽ കയറി വന്ന ഈശ്വരൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്? ഞാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല, ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നടക്കുന്നതിൻ്റെ ഫലം എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫലം കിട്ടുന്നില്ല, ചെയ്താലും ചില സമയത്ത് ഫലം കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു മൂന്നാമതൊരാള്, ഞാനും കർമ്മവും കർമ്മഫലവുമല്ലാത്ത മൂന്നാമതൊരാൾ, നാലാമതൊരാൾ ആരാണ്? എനിക്ക് കർമ്മ ചെയ്യാനൊരു അധികാരമുണ്ടെങ്കിൽ, ഞാൻ ചെയ്തുവെങ്കിൽ എനിക്ക് ഫലം കിട്ടണം, അതിന് ഈശ്വരന്റെ ആവശ്യമില്ല. ഈശ്വരൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തിൽ എവിടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് സംശയമുണ്ട്. അതിനർത്ഥം നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല, നമ്മളെല്ലാം പറയപ്പെടുന്ന അറിയപ്പെടുന്ന വെൽ നോൺ ഈശ്വര വിശ്വാസികളാണ്. അപ്പൊ ആ നിലയ്ക്ക് ഈശ്വരനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം പറയുന്നു വിശ്വസിക്കണമെന്ന്, പുരാണങ്ങൾ പറയുന്നു വിശ്വസിക്കണമെന്ന്, നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നു വിശ്വസിക്കണമെന്ന്, നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് വിശ്വസിക്കണമെന്ന്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമുക്കതിന് ഉത്തരം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈശ്വരൻ ആരാണെന്നും ഈശ്വരൻ എന്താണ് ചെയ്യണതെന്നും ഈശ്വരനിൽ എന്തുകൊണ്ട് വിശ്വസിച്ചേ മതിയാവൂ എന്നുള്ളതിനെ കുറിച്ചുമാണ്. അതായിക്കഴിയുമ്പോഴേക്കും കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് മനസ്സിലായി. മാ ഫലേഷു കഥാചന, നിനക്കൊരിക്കലും ഫലത്തിൽ ആഗ്രഹമുണ്ടാവരുത്, ആസക്തി ഉണ്ടാവരുത് എന്നാ പറഞ്ഞു. നമുക്ക് ആകെ കൂടെ ഉള്ളത് അതാണ്, നമ്മൾ ആദ്യം തന്നെ ഫലത്തിൽ ആസക്തമായിട്ടാണ് പ്രവൃത്തി തുടങ്ങുന്നത് തന്നെ. അപ്പൊ പിന്നെ ആസക്തമല്ലാണ്ട് തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാ? ഫലം വന്നിട്ട് പിന്നെ അത് വേണ്ടാന്ന് പറയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഫലം എന്താണെന്ന് നമ്മൾ കാണുന്നു, ഇന്ന ചെയ്ത് ഇന്ന പ്രവൃത്തി ചെയ്താൽ ഇന്ന ഫലം കിട്ടുമെന്ന് നമ്മൾ മുന്നിൽ സ്പഷ്ടമായിട്ട് കാണുകയാണ്, എന്നിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ നിലയ്ക്ക് അനാസക്തമാവൂ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. ഭഗവാൻ
ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ മാനസികാവസ്ഥയെ വളരെ നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ്. ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത് ഒരു ഇതുമാതിരിയുള്ള ഒരു അടച്ചിട്ട സത്സംഗ ഭവനത്തിലല്ല, വളരെ ബുദ്ധിമുട്ടി എല്ലാവരെയും അറിയിച്ച് അവരെല്ലാവരെയും വിളിച്ചു കൂട്ടി അർജുനന് എന്താണ് ഒരു ക്ഷണപത്രം കൊടുത്ത് അർജുനനെ വിളിച്ചു വരുത്തി, ഓ ഞാൻ ഇതാ കർമ്മയോഗത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് നീ വരൂ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം അവിടെ എത്തി. അങ്ങനൊരവസ്ഥയിൽ സത്സംഗ ഭവനത്തിലല്ല, ഒരമ്പലത്തിലും അല്ല. അർജുനൻ എത്രയോ കാലം ഭഗവാന്റെ കളിക്കൂട്ടുകാരനായിരുന്ന, ഭഗവാനുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നതാണ്, പല സ്ഥലത്തും അവർ ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മഹാഭാരതത്തിൽ നമുക്കറിയാം, ഭാഗവതത്തിൽ നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അർജുനന് വേണ്ടി ഭഗവാനും ഭഗവാന് വേണ്ടി അർജുനനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ എങ്ങും ഭഗവാൻ ഇത് ഉപദേശിച്ചില്ല. പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ പറയാനായിട്ട്, ഉപദേശിച്ചില്ല. പിന്നെ എവിടെയാ ഉപദേശിച്ചത്? അർജുനൻ തൻ്റെ സ്വാഭാവികമായ കർമ്മം, സ്വാഭാവികമെന്നുദ്ദേശിച്ചത് 18-ാം അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം തുടങ്ങി പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണാം ച പരന്തപാം തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ പറഞ്ഞു വരുന്ന ക്ഷത്രിയധർമ്മം, ആ സ്വാഭാവികമായിട്ടുള്ള കർമ്മം ചെയ്യാനായിട്ടുള്ള സന്ദർഭത്തിൽ യുദ്ധഭൂമിയിൽ നടുക്ക് നിൽക്കുകയാണ്. അർജുനൻ ജീവിതം മുഴുവൻ പ്രാക്ടീസ് ചെയ്തത് ഇങ്ങനൊരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അഭ്യസിച്ചത് മുഴുവൻ യുദ്ധം ചെയ്യാനാണ്. അത് പൂർവജന്മമായ സംസ്കാരം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. യുദ്ധകലയിലെ അർജുനൻ മഹാവീരനായിരുന്നു, അജയ്യനായ അർജുനനായിരുന്നു. തപസ് ചെയ്ത് തപശക്തി കൊണ്ട് ഒരുപാട് ദൈവിക ദിവ്യാസ്ത്രങ്ങൾ അർജുനൻ സമ്പാദിച്ചു. എന്താ ചെയ്യാണ്ടിരുന്നത്? യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് അർജുനൻ ജീവിച്ചത്, മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. അത് തികച്ചും അർജുനന്റെ ശാരീരികവും മാനസികവും ആയ അല്ലെങ്കിൽ പൈതൃകവുമായ കുലസംബന്ധിയായിട്ടുള്ള എല്ലാ രീതിയിലും അർജുനന് യോജിച്ച കർമ്മമാണ് അർജുനൻ ചെയ്തിരുന്നത്, പ്രാക്ടീസ് ചെയ്തിരുന്നത്. അത് പ്രകടിപ്പിക്കാൻ, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കൽ കഴിഞ്ഞു, അർജുനൻ ജീവിതം മുഴുവൻ ഈ യുദ്ധത്തിൻ്റെ പ്രവൃത്തിക്കാണ് കൊടുത്തത്, യുദ്ധമാവുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. കൊടുക്കൽ കഴിഞ്ഞു, വാങ്ങാനുള്ള അവസ്ഥയിലാണ്, വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആ കൊടുക്കൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാങ്ങലായി, ആ യുദ്ധത്തിൻ്റെയും ഈ പഠിച്ചതിൻ്റെയൊക്കെ ഫലം വരികയാണ്. അങ്ങനൊരവസ്ഥയിൽ കർമ്മഭൂമിയിൽ, യുദ്ധഭൂമിയിൽ രണ്ടു വശത്തും പരസ്പരം ശത്രുക്കളായി കൽപ്പിച്ചവർ യുദ്ധം ചെയ്യാൻ രക്തം തിളച്ചു നിൽക്കുന്ന ആ അവസ്ഥയിലാണ് അർജുനൻ ഭഗവാനോട് തൻ്റെ എല്ലാ വീര്യവും കളഞ്ഞ് ചോദിക്കുന്നത്, എന്നെ ഒന്ന് അനുശാസിക്കൂ, എനിക്ക് ആകെ പ്രശ്നമായിരിക്കുകയാണ്, ഞാൻ ഈ ചെയ്തതിൻ്റെ ഈ പ്രവൃത്തി മുഴുവൻ എന്തിനാണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ ഫലം എനിക്ക് വേണം, പക്ഷേ ഇതെന്താണെന്നറിയില്ല. സ്വബോധം നഷ്ടപ്പെട്ടു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി, സ്വാഭാവിക കർമ്മത്തിലേക്ക് പോവുകയാണ്. അവിടെ വിഹിത കർമ്മത്തെ അർജുനൻ ത്യജിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യേണ്ടതാണ്, എന്ത് ചെയ്താൽ എനിക്ക് ഉന്നതി ഉണ്ടാവും, ഏതാണ് ശരി എന്നറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അബോധാവസ്ഥയാണ്, മോഹാവസ്ഥയാണ്. ശാധി മാം ത്വാം പ്രപന്നം. അപ്പോൾ അർജുനൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇത്രയും കാലം ഭഗവാനോട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടും ചോദിക്കാത്തൊരു കാര്യം, ചെയ്യാത്തൊരു കാര്യം ചെയ്തു. ശാധി മാം ത്വാം പ്രപന്നം, എന്നെ ശാസിക്കൂ, എനിക്കൊരു വഴി പറഞ്ഞു തരൂ, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു കർമ്മഭൂമിയിലാണ്, കർമ്മഭൂമിയുടെ നടുക്കാണ് ഈ ഉപദേശം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അത്രയും പ്രാധാന്യമുണ്ട് കർമ്മത്തിൻ്റെ തലത്തിൽ. അവിടെ സംഭവിക്കുന്നത്, ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറയുമ്പോൾ
നോക്കൂ, അർജുനനെ പോലെ യുദ്ധകല അറിയാവുന്ന ഒരാളെന്നില്ല. ഭീഷ്മരൊക്കെ വേറൊരു തലത്തിലാണ്, ഒരു യുവാവ് എന്നുള്ള തലത്തിൽ അർജുനനോളം യുദ്ധം അറിയാവുന്ന വേറൊരാളില്ല. അത്രയും ആ യുദ്ധകല അറിയാവുന്ന ഒരാള്, മുഴുവൻ ജീവിതം അതിൽ സമർപ്പിച്ച ആള്, അതിൻ്റെ ഫലമാകുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. ആ യുദ്ധം കൊണ്ട് സമ്പാദിക്കേണ്ടത് എന്താണ്? പ്രശസ്തിയാണ്. അർജുനൻ അജയ്യനായിട്ടുള്ള യോദ്ധാവാണെന്നുള്ള പ്രശസ്തി അനാദികാലത്തേക്ക് സമ്പാദിക്കുകയാണ് അതിൻ്റെ ഫലം. ധർമ്മത്തെ രക്ഷിക്കുകയാണ് അതിൻ്റെ ഫലം. രാജ്യത്തെ രക്ഷിക്കുകയാണ് അതിൻ്റെ ഫലം. തൻ്റെ കുടുംബത്തെയും പൈതൃകത്തെയും രക്ഷിക്കുകയാണ് അതിൻ്റെ ഫലം. ഇതൊക്കെ അതിൻ്റെ ഫലമാണ്. അപ്പോൾ ഫലത്തിന് മുമ്പായിട്ട് പ്രവൃത്തി ചെന്ന് അവസാനിച്ച് നിന്ന് ഫലത്തിന് മുമ്പായിട്ടുള്ള സ്ഥിതിയിൽ അർജുനൻ കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ സറണ്ടറായി, വിഷാദത്തിലേക്ക് പോയി. അർജുനൻ ഒരിക്കലും വിഷാദം ഉണ്ടായിരുന്നില്ല. അർജുനൻ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. അർജുനന്റെ യുദ്ധകലയുടെ ഓരോ ഘട്ടം പഠിക്കുമ്പോഴും അർജുനൻ വളരെ നിശ്ചയബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായി, എങ്ങനെ വിഷാദത്തിലേക്ക് പോയി? അവിടെയാണ് ഈശ്വര സമർപ്പണം. ഈ ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞത് അർജുനനാണെങ്കിൽ, അർജുനൻ വിഷാദത്തിൻ്റെ, നമ്മുടെ ഈ കൺഫ്യൂഷന്റെ ഉദാഹരണമാണ്. അർജുനൻ വിഷാദസ്ഥനാണ്. ഇതേ സ്ഥാനത്ത് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് ജീവൻ മുക്തനായിട്ടുള്ള മുക്തി അവസ്ഥയിലാണ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷുലോകേഷു കിഞ്ചന നാനവ്യാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി യദിഹ്യഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിത മമ വർത്മാനുവർത്തന്തേ മനുഷ്യാപാർത്ഥ സർവശ. എന്തുകൊണ്ടാണ്? യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന. ഇത് ഭഗവാൻ അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് മുക്തനായ ഭഗവാനും വിഷാദസ്ഥനായ അർജുനനുമാണ്. ഇപ്പൊ അർജുനന്റെ വീര്യങ്ങളൊന്നും ഒരു പണിക്കും ഒരു കാര്യത്തിനും കൊള്ളില്ല. കാരണം വീര്യം നഷ്ടപ്പെട്ട് ക്ലൈബ്യത പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് തന്നെ അതാണ്, ക്ലൈബ്യം മാസ്മകമ പാർത്ഥ. വ്യാസഭഗവാന്റെ സാഹിത്യകലയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഭഗവാന്റെ ആദ്യത്തെ ഉപദേശത്തില് അർജുനനെക്കുള്ള വീരയോദ്ധാവിന്റെ മുന്നില് ഈ ക്ലൈബ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ ആ ശക്തി കാണിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അർജുനനോടുള്ള ആ ഒരു രോഷം കാണിക്കുകയാണ്. നീ എന്ത് സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്? നീ വെറും നപുംസകമായി പോയോ എന്നൊരു സാമാന്യ വ്യക്തിയോട് ചോദിച്ചാൽ തന്നെ അത്രയധികം പ്രശ്നമായിരിക്കും, എത്രയധികം രോഷമായിരിക്കും അയാൾക്കുണ്ടാവുക അങ്ങനെ ഒരു അവസ്ഥയിൽ ചോദിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഈ സമർപ്പണത്തിന്റെ കാര്യം, ഈശ്വരാർപ്പണ ബുദ്ധിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യവും ഞാൻ മുന്നിലേക്ക് വെക്കുകയാണ്. ഒന്ന്, അർജുനന്റെ കൊടുക്കൽ കഴിഞ്ഞ്, പ്രവൃത്തി കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, ഇനി വാങ്ങലിലേക്കാണ്, ഫലത്തിലേക്കാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ സാധാരണ ഉദാഹരണം, ഒരു കൃഷിക്കാരൻ കൃഷിയെടുത്ത് കൃഷിക്ക് വേണ്ട വിളനിലം മുഴുവൻ തയ്യാറാക്കി നിൽക്കുകയാണ്, ഇനി അയാൾക്ക് ഫലം കിട്ടണമെന്നുള്ളത്. കൃഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു, വിത്ത് വിതച്ചു. വിത്ത് വിതച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കേണ്ടത് എന്തൊക്കെയാണ്? വെള്ളം വേണം, വെള്ളത്തിന് മഴ പെയ്യണം. മഴ പെയ്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കണം. ഇനി മഴ പെയ്തില്ല എന്ന് വിചാരിച്ചോളൂ, ഇപ്പോൾ ബോർവെല്ലും മറ്റും ഒക്കെ വെച്ച് നമുക്ക് വെള്ളം അടിക്കാമെന്ന് വയ്ക്കാം. മഴ പെയ്തില്ല എങ്കിലും വെള്ളം കിട്ടി. വെള്ളം കിട്ടിയാലും വിത്ത് മുളയ്ക്കണം. വിത്ത് മുളച്ച് വരുന്ന മുഴുവൻ അവസ്ഥയും, വിത്ത് മുളയ്ക്കുന്നതും അത് കഴിഞ്ഞുണ്ടാകുന്ന മുഴുവൻ പ്രവൃത്തികളും ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ അത് കൃഷിക്കാരൻ്റെ കയ്യിലല്ല. അത് കൃഷിക്കാരൻ്റെ കയ്യിലല്ല. അർജുനൻ പഠിച്ച് തയ്യാറായതെല്ലാം അർജുനൻ്റെ കയ്യിലായിരുന്നു. അർജുനൻ പ്രവൃത്തി ചെയ്ത്, നല്ല അഭ്യാസം ചെയ്ത് യുദ്ധകലയിൽ പ്രാവീണ്യം കൊണ്ടുവന്നു എന്നുള്ളത് അർജുനൻ്റെ
കാര്യം തന്നെയാണ്, അർജുനന്റെ ക്ഷമത തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് കുശലതയാണ്. പക്ഷേ അതിന് ഫലം വരുന്നതിന് മുമ്പായിട്ട് ഈ അവസ്ഥയിൽ ചെന്ന് വിഷാദത്തിൽ ചെന്നുപെട്ട അർജുനന് എന്താണ് ഫലമുണ്ടാവുക? ഫലമുണ്ടാകില്ല. അപ്പൊ അവിടെ ഒരു സമർപ്പണം ആവശ്യമാണ്. അപ്പൊ കൃഷിക്കാരന് വിളനിലം തയ്യാറാക്കാനുള്ള, പ്രവൃത്തി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അത് അയാൾ തന്നെയാണ് ചെയ്യുന്നത്, അതിന് സംശയമില്ല. പക്ഷേ വിളവെടുക്കണമെങ്കിൽ ഇതിനിടയ്ക്കൊരു ഗ്യാപ്പുണ്ട്, ഒരസാമർഥ്യമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, നമ്മൾ ചിന്തിക്കാത്തതും അറിയാത്തതുമായിട്ടൊരവസ്ഥയുണ്ട്. അതാണ് ഫലത്തിനിടയിലുള്ള ഈശ്വരന്റെ സ്ഥാനം. അപ്പൊ വിത്തിട്ടാൽ മുളപ്പിക്കുന്നത് ആര്? വിത്തിട്ടാൽ മുളപ്പിക്കുന്നത് ഭൂമിയാണോ? അല്ല. വെള്ളം മാത്രമാണോ? അല്ല. കൃഷിക്കാരനാണോ? അല്ല. ഇനി സൂര്യന്റെ താപമാണോ? അല്ല. കാരണം ഇതെല്ലാം ഉണ്ടായാലും വിത്ത് മുളച്ചില്ല എന്ന് വരും. അപ്പൊ വിത്ത് മുളപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്കില്ല. അതേതായാലും നമ്മളല്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്നാലും ഒരു വിത്ത് പോലും മുളപ്പിക്കാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ആരോ മുളപ്പിക്കുന്നുണ്ട്, ഈ വിത്തിന് ആരോ മുളപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താണ്? ബാക്കി പ്രവൃത്തികളിലെല്ലാം ഒരു കർത്തൃത്വം കാണുന്നുണ്ട്. അധിഷ്ഠാനം, തഥാകർത്ത, കരണം ച പൃഥക് വിധം, ഇതൊക്കെ കർമ്മത്തിന് ആവശ്യമാണ്. അനേകം ചേഷ്ടകൾ വേണം. അധിഷ്ഠാനം, ഒരു ശരീരം വേണം, അതിന് കർത്താവായിട്ടുള്ള ഒരാൾ വേണം, കരണങ്ങൾ വേണം, ഉപകരണങ്ങൾ വേണം. അപ്പൊ ഇതെല്ലാം ഉണ്ടായാലേ കർമ്മം നടക്കൂ എന്ന് നമുക്കറിയാം. അപ്പൊ വിത്ത് മുളക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്. ആ കർമ്മം നമ്മളിൽ ആരും ചെയ്യുന്നില്ല, നമ്മൾ സമ്പാദിച്ചതൊന്നും അതുകൊണ്ട് നടക്കുന്നില്ല എന്ന് വരുമ്പോൾ ആരോ അത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കൽപ്പിച്ചേ പറ്റുള്ളൂ. സാമാന്യ യുക്തിയിൽ കൽപ്പിക്കാവുന്നൊരു സാധനമാണ്. അവിടെയാണ് നമ്മുടെ സമർപ്പണം. വെള്ളമില്ലാത്തപ്പോൾ നമുക്ക് മഴയെ ആശ്രയിച്ചേ പറ്റുള്ളൂ. മഴയെ കൊണ്ടുവരാൻ നമുക്ക് ആർക്കും കഴിയില്ല. ലോകത്തെ എല്ലാവരും കൂടി നിന്ന് എന്തെങ്കിലും ചെയ്താലും മഴ വരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചൈനക്കാര് മഴ കൊണ്ടുവരാനുള്ള പുതിയ ടെക്നോളജി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സിനിമയിലും മറ്റുമൊക്കെ മഴ പെയ്യ്ക്കാനായിട്ട് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗ്യാസസ് കൊണ്ടാണ് മഴ ഒറിജിനൽ മഴയായിട്ട് തന്നെ മുകളിൽ നിന്ന് വീഴുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ എന്നാൽ ആ ഗ്യാസസ് ആരുണ്ടാക്കി? ഗ്യാസസിനുള്ള പദാർത്ഥങ്ങളുണ്ട്, അതാരുണ്ടാക്കി? അപ്പൊ എവിടെയോ ഒരു സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കാത്തൊരു സാധനം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നുണ്ട്. അത് നമ്മളല്ല ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ സമർപ്പണം. അപ്പൊ അർജുനനും ചെയ്തത് അവിടെയാണ്. അർജുനനും ആ കാര്യത്തിലാണ്, അവിടെയാണ് അർജുനന്റെ ബുദ്ധി നിന്നത്. അതായത് വിഷാദത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ തന്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു, ശരീരം വിറയ്ക്കാൻ തുടങ്ങി, ഗാന്ധീവം തറയിൽ വീണു, അബോധാവസ്ഥയിൽ ബോധം കിട്ടതുപോലെ രഥത്തിൽ കുത്തിയിരുന്നു. രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സചരം ചാപം ശോക സംവിഘ്നമാനസ. ശോകം കൊണ്ട്, മോഹം കൊണ്ട് അർജുനന്റെ മനസ്സ് പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ആ കർമ്മത്തിന്റെ ഫലം എന്ന് ചോദിച്ചാൽ അവിടെ വന്ന ആ സമർപ്പണമാണ്. ആ സമർപ്പണത്തിന് ശേഷമാണ് അർജുനൻ ഉയർത്തെഴുന്നേൽക്കുന്നത്, പിന്നെ ഫലം ഉണ്ടാകുന്നത്. അപ്പൊ ഏത് പ്രവൃത്തിയിലും ഞാനിവിടെ പറഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ഈ വിചാരത്തിൽ പറഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത്, ഏത് പ്രവൃത്തി തന്നെ നിങ്ങൾ എടുത്തുള്ളൂ, ആ പ്രവൃത്തിയുടെ ഫലം വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് നമ്മുടെ സാമർത്ഥ്യം സമാപിക്കുന്നൊരവസ്ഥയുണ്ടാവും, നമ്മൾ അറിയാത്തൊരവസ്ഥയുണ്ടാവും. ആ അവസ്ഥയിൽ നിന്നാണ് അതിൻ്റെ ഫലം വരിക. ആ അവസ്ഥയിലാണ് ഭഗവാൻ
പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ ഫലം നിർമ്മിക്കുന്ന രീതി അവിടെയാണ്. അതുകൊണ്ടാണ് മാ ഫലേഷു കഥാചന എന്ന് ഭഗവാൻ പറഞ്ഞത്. നിനക്ക് പ്രവൃത്തി ചെയ്ത് വിടാനേ അധികാരമുള്ളൂ, അതേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. ഫലമുണ്ടാക്കുക എന്നുള്ളത് നിന്റെ പ്രവൃത്തിയല്ല, ഒന്നിൻ്റെ ഫലം ഉണ്ടാക്കുക എന്നുള്ളത് നിന്റെ പ്രവൃത്തിയല്ല. ഇപ്പം നമ്മൾ ഭക്ഷണം വേവിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മമാരൊക്കെ വിചാരിക്കുക നമ്മളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളൊരു അഭിമാനമുണ്ട്. നമ്മളില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല, ഈ പുരുഷന്മാരൊക്കെ ഭക്ഷണം ഇല്ലാണ്ട് ചത്തുപോകും എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അഭിമാനം ഉണ്ടാവാം. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുന്നതും നമ്മളല്ല, ഭക്ഷണം ദഹിപ്പിക്കുന്നതും നമ്മളല്ല, ഒന്നും നമ്മളല്ല. ഭക്ഷണം ഉണ്ടാക്കുന്നത് നോക്കൂ, എല്ലാം തയ്യാറാക്കി ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വയ്ക്കാം, തീ കത്തിക്കാം, കുറച്ചും കൂട്ടിയൊക്കെ കത്തിക്കാം, ഇളക്കി കൊടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിനിടയ്ക്ക് തീ കയറിയിട്ട് വേവിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ, വേവുന്നൊരവസ്ഥ. ഇതാരാണ്, ഇതാരാണ് ചെയ്യുന്നത്, വേവിക്കുന്നത് ആരാണ്? നമ്മൾ സാമഗ്രികൾ കൂട്ടുന്നേ ഉള്ളൂ, വേവിക്കുന്നില്ല. ഇതാരോ മറ്റൊരാളാണ് ചെയ്യുന്നത്. അവിടെ വേറൊരു എൻറ്റിറ്റി ഉണ്ട്, വേറൊരു അസ്തിത്വമുണ്ട്, ആ അസ്തിത്വമാണ് അത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സയൻസിലൊക്കെ പറയുന്ന അത് തീ കയറി കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ അതിൽ ആറ്റംസ് വിഘടിക്കും, ആറ്റംസ് വിഘടിക്കുമ്പോൾ ഇലക്ട്രോൺസിന് അവിടെ പ്രവർത്തനം ഉണ്ടാവും, ആ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അത് ചൂടാവും, ചൂടായി കഴിഞ്ഞാൽ അത് വേഗം ഒക്കെ ശരി തന്നെയാണ്, അങ്ങനെ തന്നെയായിരിക്കാം. പക്ഷേ ഈ ഇലക്ട്രോൺസിൽ ഇലക്ട്രോൺസ് എന്താണ്? അങ്ങനെ ചൂടാകുന്നത് എന്തുകൊണ്ട് വിഘടിക്കുന്നു? അവിടെയും അത് തന്നെയാണ് കഥ. ഭക്ഷണം കഴിക്കുന്നു, കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഒരു കാര്യമാണ്. ഭക്ഷണം രാവിലെ വൈകുന്നേരം സമയാസമയങ്ങളിൽ ഉണ്ടാക്കുക, ചൂടോടുകൂടി കഴിക്കുക, ടേസ്റ്റോടുകൂടി കഴിക്കുക ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു ബോധം നമുക്കില്ല. നമ്മൾ എന്തൊക്കെയോ ഉരുട്ടി പുരട്ടി അങ്ങ് ഉള്ളിലേക്ക് ഇടുകയാണ്. ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ശക്തിയായിട്ട് വരണം, അത് വാക്കിലും ശരീരത്തിലും പ്രവൃത്തിയിലും ശക്തിയായിട്ട് മാറുകയാണ്. ഈ ശക്തിയാക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ഭഗവാൻ ഈ പോയിന്റ് കണ്ടുപിടിച്ചു. ഭഗവാൻ ഈ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഉടനെ പറഞ്ഞു, ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഏതാണ്? ഭക്ഷണമാണ്. ഈ ഭക്ഷണം ഇവർ ടേസ്റ്റോടുകൂടി കഴിക്കും, അതുപോലെ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട? ഭക്ഷണം കഴിപ്പിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞാൽ കാര്യം ശരിയാവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമ്യന്നം ചതുർവിധം എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പൊ ഭഗവാൻ നോക്കൂ, എവിടെയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെയൊക്കെ എൻ്റർ ചെയ്ത് സ്വയം എൻ്റർ ചെയ്ത് പറയാണ്, ഞാനാണ് കഴിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ, ഞാനുണ്ടെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് കൽപ്പിക്കൂ. നമ്മളത് കൽപ്പിക്കില്ല. വയറിൽ അസിഡിറ്റി ഉണ്ടായാൽ ഡോക്ടറെ അടുത്ത് പോകും. ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഭഗവാൻ എന്തുകൊണ്ടായി ദഹിപ്പിക്കാത്ത നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനൊരു വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് നമ്മൾ അടുത്ത സത്രത്തിൽ ഇവിടെ വരും. ആ സമയത്തെ സമയം ഉണ്ടെങ്കിൽ അത് വളരെ വിസ്തരിച്ച് പറയാം, ഇപ്പം അസിഡിറ്റി ഉണ്ടാകുന്നത് എന്താണെന്നുള്ളതിന്. അപ്പം ഏതായാലും ഭഗവാനിൽ സമർപ്പിക്കേണ്ട ഒരു സ്ഥാനമുണ്ട്, അവിടെ നമുക്ക് സമർപ്പിച്ചേ പറ്റുള്ളൂ. ഇനി ഭഗവാനെ ഭഗവാനായിട്ട് കാണുന്നില്ല, ഈശ്വരനെ ഈശ്വരനായിട്ട് കാണുന്നില്ല, ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിച്ചാലും ഈ കർമ്മത്തിനും കർമ്മം അവസാനിക്കുന്നതിനും ഫലം തരുന്നതിനും ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് ഒരു ശൂന്യതയുണ്ട്, ഒരു വെക്വമുണ്ട്. ആ വെക്വത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, ആ സംഭവിക്കുന്നതിന് എന്തോ ശക്തിയുണ്ട്, അതൊരു എനർജിയാണ് എന്ന് കൽപ്പിക്കാം, ഒരു ദോഷമില്ല. കാരണം ഭഗവാൻ ശക്തിരൂപത്തിലാണ് എല്ലാത്തിലും സ്ഥിതമായിരിക്കുന്നു എന്ന് വിഭൂതി യോഗത്തിൽ പറഞ്ഞ കേൾപ്പിച്ചതാണ്. എല്ലാത്തിലും ഞാൻ തന്നെയാണ് ശക്തിരൂപത്തിലിരിക്കുന്നത്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അപ്പൊ പിന്നെ അങ്ങനെ കൽപ്പിക്കുന്നതിലും നമുക്ക് വിരോധമൊന്നുമില്ല. എങ്ങനെയെങ്കിലും കൽപ്പിച്ച് അങ്ങനൊരു ശക്തി ഉണ്ടെന്ന് മാത്രം കണക്കാക്കുക. ആ ശക്തിക്കൊരു ടോട്ടാലിറ്റി ഉണ്ട്, അത് പരിച്ഛിന്നമല്ല, അത് വ്യാപകമാണ്, അത് എല്ലാത്തിലൂടെയും പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ ആ ഭാവനയിൽ കൊണ്ടുവരാൻ ഭഗവാൻ ശ്രമിക്കുകയാണ് ഇവിടെ. അപ്പൊ ഈ കർമ്മയോഗത്തിൽ ചെയ്യുന്ന ഈശ്വരാർപ്പണ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ പുരുഷാർത്ഥമാണ്.
അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. അത് സ്വാഭാവികമായി വരുന്നില്ല, സ്വാഭാവികമായി വരുന്നതാണ് നമ്മുടെ അബോധം. ആൾക്കാർ പറയില്ല ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ ചിന്തിക്കാത്തൊരവസ്ഥ, ആ അവസ്ഥയിൽ അതൊക്കെ അന്ധവിശ്വാസമാണ്. കാരണം നമ്മൾ അന്ധന്മാരായിരിക്കുകയാണല്ലോ, അപ്പൊ പിന്നെ എന്നിട്ട് വിശ്വസിക്കുകയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അന്ധന്മാരുടെ വിശ്വാസം എന്നുള്ള അന്ധവിശ്വാസത്തിലേക്കാണ് പറയുന്നത്. ആരാണോ ഈ അന്ധവിശ്വാസത്തെ കണ്ടുപിടിച്ചത് അവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസി. കാരണം ഈ വിശ്വാസത്തിന് അന്ധതയില്ല, അറിവിന് അന്ധതയില്ല, ചിന്തിക്കുന്നതിന് അന്ധതയില്ല. നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത്, നമുക്കറിയാൻ കഴിയാതിരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നുവോ അതെല്ലാം അന്ധമാണ്. അപ്പൊ അറിഞ്ഞാൽ അന്ധതയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അന്ധതയില്ല. ഈശ്വരനെ, ഈശ്വരന്റെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അന്ധത ഉണ്ടാവില്ല. ഓരോ പ്രവൃത്തികളുടെയും പരിണാമ പ്രക്രിയയെക്കുറിച്ച് ചിന്തിച്ചാൽ അതിൽ അന്ധതയില്ല, അതിലൊന്നും അത്ഭുതമില്ല, അതെല്ലാം പരിണാമ പ്രക്രിയയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന ഉദാഹരണം നമ്മൾ പറഞ്ഞു, കൃഷിയുടെ ഉദാഹരണം പറഞ്ഞു, ഇതൊക്കെ ഒരു പ്രക്രിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ എന്താണ് അന്ധത, എവിടെയാണ് അന്ധത? അപ്പൊ ഭഗവാനെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആരാധിക്കണം. അപ്പൊ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആരാധിച്ചാൽ അതും അന്ധതയല്ല. കാരണം ഭഗവാൻ എല്ലാ രൂപത്തിലും ഉണ്ടെന്ന് ഭഗവാൻ തന്നെയല്ലേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ തന്നെ എല്ലാ രൂപത്തിലും ഇരിക്കുകയാണ്. വിഭൂതിയോഗത്തിൽ ഭഗവാൻ നദിയെക്കുറിച്ച് പറഞ്ഞു, പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞു, ജീവികളെക്കുറിച്ച് പറഞ്ഞു, ഭൂമിയെക്കുറിച്ച് പറഞ്ഞു, സ്വർഗലോകത്തെക്കുറിച്ച് പറഞ്ഞു, വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്താണ് വിഭൂതിയോഗത്തിൽ ഭഗവാൻ ചേർക്കാതിരുന്നത്? എന്നിട്ട് പറഞ്ഞെന്താണ്? യദ്യദ് വിഭൂതിമത് സത്വം ശ്രീമദൂർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംസ സംഭവം അഥവാ ബഹുനേദേന കിംഞാദേന തവ അർജുന. അല്ലയോ അർജുന, ഞാൻ ഇത് എണ്ണി എണ്ണി എത്ര സമയം പറഞ്ഞുകൊണ്ടിരിക്കും, അത് തീരില്ല. കാരണം അനന്തമാണ് സൃഷ്ടി. എവിടെയൊക്കെ വിശേഷിച്ച് ചൈതന്യം അറിയാൻ കഴിയുന്നുവോ അതൊക്കെ എന്റെ ആവശ്യമാണെന്ന് നീ കരുതിക്കോളൂ. അപ്പൊ അവിടെ എന്താണ് അന്ധത? അവിടെ അന്ധതയില്ല. ഇതറിയാത്തവർക്ക് അന്ധതയുണ്ട്. കാരണം ഭഗവത് ചൈതന്യത്തിലൂടെയാണ് അതിന് നമ്മൾ അറിയാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറയുന്നത് എനർജിയാണ്, ശക്തിയാണ്, പ്രവൃത്തിയുടെ മൂലരൂപമാണ്, പൊട്ടൻഷ്യൽ എനർജിയാണത്. ആ തത്വം നമ്മളിൽ വ്യാപിച്ചിരിക്കുകയാണ്, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓരോ പ്രാകട്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് അറിയാത്തവർ അന്ധന്മാരാണ്. പിന്നെ അന്ധന്മാർക്ക് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു വിശ്വാസികൾക്ക് അന്ധതയില്ല എന്ന് പറഞ്ഞല്ലോ, അന്ധന്മാർക്ക് ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. അന്ധരും വിശ്വാസികളും രണ്ടും ഒരുമിച്ച് പോവില്ല. അന്ധരായിട്ടുള്ളവർ, ചിന്തിക്കാത്തവർ, അറിവില്ലാത്തവർ ഭഗവാനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന സൃഷ്ടിയെക്കുറിച്ചോ ഈവൻ സയൻസിനെ കുറിച്ച് തന്നെ ആവട്ടെ, അന്ധരായിട്ടുള്ളവരാണെങ്കിൽ അവർ വിശ്വാസികൾ എങ്ങനെയാവും? വിശ്വാസികളാവില്ല. അപ്പോ ഈ സിദ്ധാന്തം കർമ്മത്തിൻ്റെ പൂർവഭാഗമാകുന്ന സ്വാഭാവികാവസ്ഥ, അതിൽ നിന്ന് രണ്ടാമത്തെ ഭാഗമായ വിഹിതാവസ്ഥ, കർമ്മയോഗത്തിൻ്റെ അവസ്ഥ, ആ കർമ്മയോഗത്തിൽ ഭക്തിയോഗത്തിനുള്ള സ്ഥാനം, അതാണ് ഈശ്വരാർപ്പണ ബുദ്ധി. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാപര്യുപാസതെ എന്ന് ഭക്തിയോഗത്തിലേക്ക് ഭഗവാൻ ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ പറയുന്ന സൂത്രം, എല്ലാ പ്രവൃത്തിയിലും ഭഗവാന്റെ ഒരു അംശമുണ്ട്, നമ്മൾ കാണാത്തൊരു പ്രവൃത്തിയുടെ സ്ഥാനമുണ്ട്, അതിന് നമ്മൾ മറ്റു ഭാഷകളിൽ പറയുന്ന എന്താണ്, ജ്യോതിഷം എന്ന് പറയാം. അതെ, എൻ്റെ കർമ്മഫലം, മുമ്പുണ്ടായ കർമ്മഫലം തലയിൽ എഴുതിയതുപോലെയല്ലേ നടക്കൂ? അപ്പൊ ഈ തലയിൽ എഴുതിയതുപോലെ നടത്തിപ്പിക്കുന്ന ഒരാളുണ്ട്. തലയിൽ എഴുതിയതുപോലെ നടക്കുന്നത് തലയല്ലല്ലോ, കാരണം തലയിൽ ബോധമില്ലാത്തപ്പോഴും ചിലതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് തലയല്ലാത്ത എന്തോ ഒരു സാധനത്തിലൂടെയാണ് നടക്കുന്നത്, കാരണം അത് അല്ലാത്തൊരാളുണ്ട്. അപ്പൊ ജ്യോതിഷത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നതും ഇതിൽ ഉൾപ്പെടുന്നതാണ്.
കർമ്മ സിദ്ധാന്തങ്ങൾ ഗരുഡ പുരാണത്തിൽ പറയുന്ന കർമ്മവും കർമ്മഫലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാം ഭഗവാനിലുള്ളതാണ്. കാരണം കർമ്മഫലം ഭഗവാൻ തന്നെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൗകിക കർമ്മങ്ങളുടെ ഫലം പോലും ഭഗവാനാണ് തരുന്നതെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള കർമ്മങ്ങളും ഇനി വരാനിരിക്കുന്ന കർമ്മങ്ങളുടെ ഒക്കെ ഫലം ഭഗവാനായിരിക്കും തല. ബ്രഹ്മസൂത്രത്തിലെ ഒരു സൂത്രമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് യുക്തിയുക്തം സ്ഥാപിച്ചു കൊണ്ടുള്ള ഒരു സൂത്രമുണ്ട്, ഫലമത ഉപപത്തേ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഫലം ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് വിശ്വസിച്ചേ പറ്റൂ. കുട്ടിയെ നന്നായിട്ട് പഠിപ്പിച്ചു, ഉണ്ടായിരുന്ന പിന്നെ സമ്പാദ്യം മുഴുവൻ ചിലവാക്കി പരമാവധി നല്ല രീതിയിൽ പഠിപ്പിച്ചു. പഠിപ്പിച്ച് തയ്യാറായപ്പോൾ നമ്മൾ പറയില്ലേ മണ്ട തിരിഞ്ഞു, മണ്ട തിരിഞ്ഞു. അയാൾക്ക് പഠിപ്പിച്ചതൊന്നും ചെയ്യണ്ട, അയാൾക്ക് ചെയ്യേണ്ടത് വേറെന്തോ ആണ്. അപ്പൊ നമ്മൾ പോയി, കുട്ടി വഴിതെറ്റിപ്പോയി. ഇപ്പൊ നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അങ്ങനെ പറയാറുണ്ട്, കുട്ടി വഴിതെറ്റിപ്പോയി, പഠിപ്പിച്ച് തയ്യാറാക്കി നമുക്ക് ഉപയോഗപ്പെടേണ്ടിയിരുന്നു, എന്തോ പോയി സന്യാസത്തിലേക്ക് പോയി, എങ്ങോട്ട് പോയി, എങ്ങോട്ട് പോയി, എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി, എന്തായാലും വഴിതെറ്റിപ്പോയി. ഈ വഴിതെറ്റിക്കുന്നത് ആരാണ്? അച്ഛനമ്മമാരാണോ? പഠിപ്പിച്ച വിദ്യാഭ്യാസമാണോ? അവൻ്റെ ചുറ്റുമുള്ള സാഹചര്യമാണോ? ആരാ വഴിതെറ്റിക്കുന്നത്? ഇവിടെ വേറെ കുട്ടികളൊന്നും ഇരിക്കാത്തതുകൊണ്ട് ഞാൻ പറയാം, ഈ വഴിതെറ്റിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ഏതോ ഒരു കർമ്മഫലമാണ്. എനിക്ക് പലരെ അറിയാം, ഡോക്ടർ പഠിച്ച് എം ഡി ആയി, എന്നിട്ട് അയാൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. അതും ഈ ഡോക്ടർ പഠിച്ച് എം ഡി ആയിട്ടുള്ളതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ബിസിനസ്. ഒരാൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാരനാണ്, മറ്റൊരാൾ എം ഡി പഠിച്ച് ഇറങ്ങി പാസ്സായി ഒരു വർഷം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നേരെ ബ്രഹ്മചാരിയായി സന്യാസിയായി. എന്താ ചെയ്യുക? അപ്പൊ ഈ പഠിപ്പിച്ച് ഇത്രയും കാലം, 5 വർഷം അല്ലെങ്കിൽ 7 വർഷത്തോളം പഠിച്ചത് മുഴുവൻ, അല്ലെങ്കിൽ ജീവിതം ആ സമയത്ത് മുഴുവൻ പഠിച്ചത് മുഴുവൻ, അതിനെന്താ ഒരു ബല? അതെന്താ ആയി? അപ്പൊ അവിടെ ആരോ ഇതിനെ തിരിക്കാൻ ഒരാളുണ്ട്. അവർ ചോദിച്ചാലൊരു നിമിത്തം പറയാം, അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ആ ബുക്ക് വായിച്ചു, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നുമല്ല സത്യം. അപ്പൊ എവിടെയോ ഫലം തരുന്നതിന് മുമ്പായിട്ട് ഒരു പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തിയാണ് ഭഗവാന്റേത്. അതാണ് കർമ്മയോഗത്തിന്റെ സാരം. ഇത് വളരെ വിശദമായിട്ട് വളരെ രസകരമായിട്ട് ഗീതയിലെ ഓരോ ശ്ലോകങ്ങളിലൂടെയും പോയിട്ട് നമുക്ക് സംസാരിച്ച് വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ഈ സന്ദർഭത്തിൽ ഇത്രയും മാത്രം പറഞ്ഞ് ഇതിനി പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ സാധനയാണിത്. ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും രാവിലെ ഉണരുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ആ സുപ്തേ ആമൃതേകാലം എന്ന് പറയും. അത് തുടങ്ങി മരണം വരെയുള്ള സമയം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് പ്രവൃത്തി വേണോ നിങ്ങൾ ചെയ്തോളൂ. അഭിചേ സുദുരാചാര ഭജതേ മാമനന്യഭാ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി സഹ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ചെയ്തിട്ട് ദുരാചാരിയാണെന്ന് തന്നെ വെച്ചോട്ടെ, ദുരാചാരിയാണെങ്കിലും അവൻ എന്നെ കുറിച്ച് എപ്പോഴെങ്കിലും ഒരിക്കൽ ചിന്തിക്കാനിട വന്നാൽ സാധുരേവ സമന്തവ്യ അയാളെ മാലയിട്ട് പൂജിക്കണം എന്താണ് ഭഗവാൻ പറയുന്നത്. അത് ദുരാചാരി എന്ന് മാത്രമല്ല, സുദുരാചാരി എന്ന് ചേർത്തുകൂടെ. അതാണ് വ്യാസഭഗവാന്റെ കല. വ്യാസഭഗവാൻ മാക്സിമം പറയാൻ ശ്രമിക്കുന്നിടത്ത് മാക്സിമം തന്നെ പറയും, അവിടെ അപ്പുറത്തുപുറത്ത് വാക്കുകൾ കേട്ട ഭഗവത് വാക്കുകളിലൂടെയാണ് അത് പറയുന്നതെങ്കിലും അത് എഴുതിയത് വ്യാസഭഗവാനാണ്. സുദുരാചാരഹ എന്ന് കേർത്തു. അപ്പൊ ഇനിയിപ്പോ അതിനെക്കുറിച്ച് രണ്ടാമത് ക്വസ്റ്റ്യൻ ഇല്ല. അത് ബ്ലാക്ക് മണി വയ്ക്കുന്നവരാണോ, അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാരാണോ, അല്ലെങ്കിൽ എവരാണോ അവരാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും അവിടെ ഇല്ല. സുദുരാചാരൻ എന്ന് പറയുമ്പോൾ ഏത് ലെവലിലുള്ള ആളും ആവാം. അങ്ങനെയുള്ള ആൾ പോലും ഒരിക്കൽ എൻ്റെ ഈ തത്വത്തെ അറിഞ്ഞുകൊണ്ട് എനിക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു റോളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഭജതേ മാമനന്യഭാ സാധുരേവ സംബന്ധം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നമ്മൾ മുഴുവൻ പ്ലാൻ ചെയ്യുക. ഓരോ പ്രവൃത്തികളും നന്നായിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് ആ പ്ലാൻ മുഴുവൻ ചെയ്യാൻ കഴിയുമോ, നമുക്കതിന് സാമർഥ്യമുണ്ടോ എന്ന് ആലോചിക്കണം. നമ്മുടെ സംസ്കാരവും ടെൻഡൻസിയുമായിട്ടൊക്കെ അത് ചേരുന്നതാണോ എന്നാലോചിക്കണം. നമ്മുടെ കുടുംബ സാഹചര്യം അതിന് അനുകൂലമാണോ എന്നാലോചിക്കണം. നമ്മുടെ സമൂഹ സാഹചര്യം അതിനനുകൂലമായി തരുമോ എന്നാലോചിക്കണം.
നമ്മുടെ ഭാവി വരുന്ന തലമുറയ്ക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുമോ എന്ന് ആലോചിക്കണം. ഇതൊക്കെ ആലോചിച്ചിട്ട് എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് അതിൻ്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് അങ്ങനെയുള്ളതൊക്കെ നോക്കി ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ തീരുമാനിച്ചാൽ അത് നന്നായിട്ട് പ്ലാൻ ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പ്ലാനിങ് അതിൽ ചെയ്യുക എല്ലാ രീതിയിലും. എന്നിട്ട് ഒരു 20% ഒരു 20% ഭാഗം ഫ്രീ ആയിട്ട് വിടുക. ഈ 20% എന്തിനാ ഫ്രീ ആയിട്ട് വിടുന്നതെന്ന് വെച്ചാൽ ഈ 20% ഈ ഫലവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഗ്യാപ്പുള്ളത്, വാക്വം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ഥാനമുള്ളത് ഓരോ പ്രവൃത്തിയിലുണ്ടത്. ആ സ്ഥാനത്ത് ഭഗവാന് പ്രവർത്തിക്കാനുള്ള, ഭഗവാൻ ആ കർമ്മസംബന്ധം ചെയ്യാനുള്ള, നിങ്ങളുടെ ഫലം ശരിയാക്കി തരാനുള്ള ചാൻസ് വിട്ടുകൊടുക്കുക. ഇതാണ് പ്രാക്ടിക്കലി കർമ്മയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ബ്രഹ്മചര്യത്തിലും ഗൃഹസ്ഥത്തിലും വാനപ്രസ്ഥത്തിലും സന്യാസത്തിലും ഈ അവസ്ഥകളൊക്കെ വെച്ച് ഒരുപാട് വിസ്താരമാണ്, അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്താൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി. അപ്പോൾ 20% മാറ്റം വരാൻ സാധ്യതയുണ്ട്, അവിടെ ഒരു ചേഞ്ച് വരും. ആ ചേഞ്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. നമ്മൾ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ നമുക്ക് ദുഃഖമാണ്. ചിലപ്പോൾ അതിൽ കൂടുതൽ വന്നാലോ? അപ്പോൾ ഈ കൂടുതൽ വന്നപ്പോൾ ഇത് ആരാ ചെയ്തത്? Who supported that? ആരാ നമ്മളതിന് സപ്പോർട്ട് ചെയ്തത്? നമ്മൾ ചെയ്യാത്തതിൽ കൂടുതൽ നമുക്ക് ഫലം വന്നു. അപ്പം ഈ 20% ആ സമയത്ത് നിൽക്കുന്ന ഒരു കർമ്മമുണ്ട്, ഒരു കർമ്മഫലമുണ്ട്, അതവിടെ കണക്ട് ചെയ്യുമ്പോൾ അത് കൂടുതലൊന്നും നമ്മൾ സന്തോഷിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇതേപോലെ തന്നെയാണ് കുറവും വരുന്നത്. അത് ഈ കുറവ് വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഭാവി സുഖത്തിന് വേണ്ടിയായിരിക്കും, ഭാവിയുടെ നല്ലതിന് വേണ്ടിയായിരിക്കും. അങ്ങനെ ഒരു കർമ്മം നമുക്കുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ കൂടുതൽ കിട്ടിയത് ഭാവിയുടെ ദോഷത്തിനും ആയിരിക്കാം. അതുകൊണ്ട് ഈ 20% ഫ്രീ ആയിട്ട് വിടുന്ന ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ കർമ്മയോഗം പൂർണ്ണമായി. അത്രയേ ഭഗവാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഭഗവാൻ വെറുതെ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ കർമ്മം ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫലത്തിനെ വിടുവാനും പറഞ്ഞു. ഈ ഫലത്തിനുള്ള ഗ്യാപ്പ് അങ്ങ് വിട്ടാൽ മതി. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ? ഫലം വരാൻ ഇങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. ഓ, ആയിക്കോട്ടെ, ആ മാറ്റം നമ്മൾ സ്വീകരിക്കുന്നു, നമ്മൾ അതിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവത്ഗീത ഒരു കർമ്മസിദ്ധാന്തം എന്നുള്ള ഈ പ്രഭാഷണം ഞാനിവിടെ അവസാനിക്കുകയാണ്. ഓ